വിശ്വമാനവിക രംഗവേദിയിൽ ദേവസഭയൊരുങ്ങി വിശ്വശാന്തിയുടെ ശംഖനാദങ്ങൾ വാനിലായി മുഴങ്ങി വിശ്വമാനവിക രംഗവേദിയിൽ ദേവസഭയൊരുങ്ങി വിശ്വശാന്തിയുടെ ശംഖനാദങ്ങൾ വാനിലായി മുഴങ്ങി ശതകോടികളുടെ ഹൃദയങ്ങളിൽ ഒരു സുന്ദര ശ്രുതി മീട്ടി സത്യയുഗത്തിന് വരവിൽ കാണായി കാലവും മുറങ്ങി വിശ്വപിതാവാം പരമാത്മാവിൻ വിശ്വമാനവിക രംഗവേദിയിൽ ദേവസഭയൊരുങ്ങി വിശ്വശാന്തിയുടെ ശംഖനാദങ്ങൾ വാനിലായി മുഴങ്ങി പഴയ കാലങ്ങളിൽ സാധനാ ജീവിതത്തിന് വേണ്ടി സാധകന്മാര് പല ഗുരുക്കന്മാരെയൊക്കെ തേടി അലയുന്നൊരു കാലഘട്ടത്തിൽ നിന്നും ഇന്ന് നമ്മുടെ അടുത്തേക്ക് ഗുരുക്കന്മാരും വ്യത്യസ്ത രീതിയിൽ നമ്മളെ ഉയർത്തുവാനുള്ള സാധനാ പദ്ധതികളും ഈശ്വരാനുഗ്രഹം കൊണ്ട് കാലത്തിന്റെ ആവശ്യം കൊണ്ട് നമ്മുടെ അടുത്തേക്ക് എത്തിച്ചേരുകയാണ്. അപ്പൊ നമ്മുടെ ഗ്രാമങ്ങളിലേക്ക് എത്തിച്ചേരുന്ന ഇത്തരം ഈശ്വരാനുഗ്രഹത്തിന്റെ ഈ ബിന്ദുക്കളെ ഏറ്റുവാങ്ങുവാനും അതിനെ നമ്മുടെ ജീവിതത്തിൽ കൃതാർത്ഥതയിലേക്ക് നയിക്കുവാനുമുള്ള ആവശ്യം ഇവിടുത്തെ സജ്ജനങ്ങളുടേതാണ്. ആചാര്യന്മാരെ സംബന്ധിച്ച് അവർ അത് നൽകുവാനുള്ള നിയോഗം ഗുരുപരമ്പര നൽകിയ ആ നിയോഗം ഏറ്റെടുക്കുന്നു, അത് നൽകുന്നു. പക്ഷെ അതിനെ സ്വീകരിക്കുവാനും നമ്മുടെ ജീവിതത്തെ കൃതാർത്ഥമാക്കുവാനുമുള്ള ഉത്തരവാദിത്വവും അതിൻ്റെ ആ ഭാഗ്യവും ഇവിടെയുള്ള സജ്ജനങ്ങൾക്കാണ്. അത് പരിപൂർണമായി ഉപയോഗപ്പെടുത്തുക. ഇവിടെ ഇതിൻ്റെ മറ്റ് പ്രവർത്തന പദ്ധതികളെ കുറിച്ചൊക്കെ പിന്നീട് വിശദീകരിക്കുന്നതായിരിക്കും. അപ്പൊ അത് ഏതൊക്കെ രീതിയിലുള്ള പ്രവർത്തന പദ്ധതിയിലൂടെയാണോ ഈ കേന്ദ്രം മുന്നോട്ട് പോകുന്നത്, അതിൽ പരിപൂർണമായ സഹകരണം ഈ നാട്ടിലെ സജ്ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവട്ടെ. ഈ ഒരു കേന്ദ്രം കൂടുതൽ കൂടുതൽ ശോഭനമായി ഇവിടുത്തെ ജനജീവിതത്തിന് ശാന്തിയും സമാധാനവും ജീവിതത്തിൽ ആത്മധൈര്യവും കരുത്തും നൽകിക്കൊണ്ട് പരമമായ ആനന്ദത്തിലേക്ക് ഉയരുവാനുള്ള അവസ്ഥ സംജാതമാവട്ടെ. അതിന് ഗുരുപരമ്പരയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് സങ്കല്പിച്ചുകൊണ്ട് നിർത്തുന്നു. 10 മണിക്ക് ആശ്രമത്തിൽ മറ്റൊരു പരിപാടിയിൽ പങ്കെടുക്കേണ്ടതുകൊണ്ട് മറ്റ് കാര്യപരിപാടികൾ നിൽക്കാൻ സമയമില്ലാത്തതിനാൽ പോകണമെന്ന് കൂടി അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ. ശിവധ്വജം പാറുനീ ഭൂമിയിൽ പരമാത്മാ സാദരം സ്വാഗതം. ശിവധ്വജം പാറുനീ ഭൂമിയിൽ പരമാത്മാ സാദരം സ്വാഗതം. അമ്പരമാകെയൊരു ഉത്സവമായി ഗംഗായമുനകൾ പുളകിതമായി സത്യമറിഞ്ഞ വരുണരുകയായി ഭഗവാൻ ധരണിയിലാഗതനായി. ഓം ശാന്തി. പ്രജാപിത ബ്രഹ്മകുമാരി ഈശ്വര വിശ്വവിദ്യാലയത്തിൻ്റെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള വിശിഷ്ട അതിഥിക്കും എല്ലാ സഹോദരീ സഹോദരന്മാർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഈശ്വര പരമാ കൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാദിർ ഗോവിന്ദ സർവകാരണകാരണം. എല്ലാറ്റിനും കാരണഭൂതനായ സർവേശ്വരനെ പരമാത്മാവിനെ
ആനന്ദചിത്തനെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് കടക്കാം. ആദ്യമായി പ്രയർ ചൊല്ലുന്നതിനായി കുമാരി ശ്രേയയെ സ്റ്റേജിലേക്ക് വിളിക്കുന്നു. ജഗജ്ജാലപാലം കജകണ്ഠമാലം ശരച്ചന്ദ്രബാലം മഹാദൈത്യകാലം നഭോനീലകായം ദുരാവാരമായം സുപത്മാസഹായം ഭജേഹം ഭജേഹം. സദാംബോധിവാസം ഗലത് പുഷ്പഹാസം ജഗത്സന്നിവാസം ശദാദിത്യഭാസം ഗദാചക്രശസ്ത്രം ലസത്പീതവസ്ത്രം ഹസച്ചാരുവക്ത്രം ഭജേഹം ഭജേഹം. രമാകണ്ഠഹാരം ശ്രുതിവ്രാതസാരം ജലാന്തർവിഹാരം ധരാഭാരഹാരം ചിദാനന്ദരൂപം മനോജ്ഞസ്വരൂപം ധൃതാനേകരൂപം ഭജേഹം ഭജേഹം. ജരാജന്മഹീനം പരാനന്ദഹീനം സമാധാനലീനം സദൈവാനദീനം ജഗജ്ജന്മഹേതു സുരാനേകകേതു ത്രിലോകൈകസേതു ഭജേഹം ഭജേഹം. ത്രിലോകൈകസേതു ഭജേഹം ഭജേഹം. കല്ലടി തറവാട്ടിൻ്റെ ഉടമയും സാക്ഷാൽ ഗുരുവായൂരപ്പൻ്റെ ഭക്തനുമായ എൻ്റെ ഏട്ടൻ ശ്രീ രാമചന്ദ്രൻ തറവാട്ടിനെ ഒരു സ്പിരിച്വൽ സെൻ്ററാക്കി തീർക്കാൻ ആക്കണമെന്ന ആഗ്രഹം ഞങ്ങളോട് പ്രകടിപ്പിച്ചു. അതനുസരിച്ച് തറവാട്ട് കാരണവരായ മിസ്റ്റർ വിശ്വനാഥൻ നായർ, ഞങ്ങൾ സ്നേഹത്തോടെ വിളിക്കുന്ന സുന്ദരമാമയെ അറിയിക്കുകയും അവരുടെ അനുഗ്രഹവും സമ്മതവും മേടിച്ചതിന് ശേഷം ബ്രഹ്മകുമാരി സിസ്റ്ററിനെ കൽപ്പാത്തിയിലുള്ള സെൻ്ററിൽ അവരോട് നമ്മുടെ ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ സിസ്റ്റർ വളരെ ബിസിയിലായിരുന്നതുകൊണ്ട് നമുക്ക് സിസ്റ്ററെ കാണാൻ പറ്റിയില്ല. പിന്നെ ഏപ്രിൽ മാസത്തിലാണ് ഞങ്ങൾ ദുബായിൽ പോകുന്നത്. ദുബായിൽ വെച്ച് സിസ്റ്ററെ സെൻട്രലിൽ വെച്ച് കാണുകയും സിസ്റ്ററോട് ഞങ്ങളുടെ ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്തു. മുംബൈയിൽ നിന്ന് വന്ന ഞങ്ങൾ പല വർഷങ്ങളായി 2004 മുതൽ ബ്രഹ്മകുമാരി ഈശ്വര വിദ്യാലയത്തിൻ്റെ വിദ്യാർത്ഥികളാണ്. അതിൽ കൃതാർത്ഥതയുണ്ട്. അതിനെ ഈ നമ്മുടെ രാജ്യത്തിലും നമ്മുടെ നാട്ടിലും നാട്ടുകാർക്കും വീട്ടുകാർക്കും അതിൻ്റെ ഗുണം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിന്നെയും സിസ്റ്ററെ ദുബായിൽ പോയി സെൻട്രലിൽ പോയി കണ്ടു. അതനുസരിച്ച് സിസ്റ്റർ മെയ് മാസത്തിൽ സിസ്റ്ററും ഭായി ഗോപാൽഭായിയും കൂടി നമ്മുടെ തറവാട്ട് വീട്ടിൽ വരികയും അവർക്ക് അവിടെ പോസിറ്റീവ് വൈബ്രേഷൻ കിട്ടുകയും അതനുസരിച്ച് സിസ്റ്റർ ബ്രഹ്മകുമാരി സിസ്റ്റർ മീനാജി ഞങ്ങളോട് മെഡിറ്റേഷൻ സെൻ്റർ തുടങ്ങാൻ സമ്മതിക്കുകയും ചെയ്തു. അത് അഹോ ഭാഗ്യമെന്ന് പറയട്ടെ, നമ്മുടെയും നമ്മുടെ നാട്ടുകാരുടെയും വലിയ ഭാഗ്യമായി ഞാൻ കരുതുന്നു. 2004 ബോംബെയിലെ സെൻ്ററിൽ ഞാനും എൻ്റെ കുടുംബവും എത്തിച്ചേർന്നത്. മെഡിറ്റേഷനെ പറ്റി പലതും കേട്ടിട്ടുണ്ടെങ്കിലും അതെന്താണെന്നും, മെഡിറ്റേഷൻ ഉണ്ടെങ്കിൽ മെഡിക്കേഷൻ വേണ്ടെന്ന് പറയും, മരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ല, മനസ്സ് ഒരു മാന്ത്രിക കുതിരമാരി ഓടിക്കൊണ്ടിരിക്കുകയാണ്, അതിനെ എങ്ങനെയാണ് നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടത് അല്ലെങ്കിൽ അനുസരിപ്പിക്കേണ്ടത് എന്നതാണ് മെഡിറ്റേഷൻ. മെഡിറ്റേഷൻ മനഃശാന്തിയും സന്തോഷവും സമാധാനവും തരുന്ന ഒരു ഉപാധിയാണ്. അതെന്താണെന്നറിയാനുള്ള ഉത്കണ്ഠ കാരണം ഞങ്ങൾ ഒരാഴ്ചയ്ക്കുള്ള മെഡിറ്റേഷൻ കോഴ്സ് അവിടെ പോയി അറ്റൻഡ് ചെയ്തു. പുറം ലോകവും സെൻട്രലിലുള്ള ലോകവും തമ്മിൽ വളരെ വ്യത്യാസം. പുറത്തെല്ലാവർക്കും എൻ്റേത് എനിക്ക് എന്നുള്ള വിചാരങ്ങളാണ്. പക്ഷേ സെൻട്രലിലെത്തിയതോടുകൂടി മാലാഖമാരെ കണ്ടമാരിയാണ് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടത്. കാരണം എല്ലാ സിസ്റ്റർമാരും സ്നേഹസമ്പന്നരും ശാന്തി സ്വരൂപങ്ങളുമായിരുന്നു. അതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായി, ക്ഷമയും ശാന്തിയുമാണ് ജീവിതത്തിൻ്റെ ഉദ്ദേശം. അതിൽ കൂടിയേ നമ്മൾക്ക് ഉയരങ്ങളിലേക്ക് എത്തിച്ചേരാനും ആത്മചൈതന്യത്തിലേക്ക് എത്തിച്ചേരാനുമുള്ള ഉപാധിയെന്ന്. മെഡിറ്റേഷൻ വികാരത്തിൽ നിന്നും വിവേകത്തിലുള്ള ഒരു യാത്രയാണ്. പരമാത്മാവും ജീവാത്മാവും തമ്മിലുള്ള ഒരു ബന്ധമാണ്. ഈശ്വരനെ തിരഞ്ഞ് പലരും മലയിലും ഹിമാലയത്തിലും അമ്പലങ്ങളിലും കയറി നടക്കാറുണ്ട്.
പക്ഷേ ഈശ്വരൻ തൻ്റെ തന്നെ ഉള്ളിലാണെന്നുള്ള ബോധം നമുക്ക് മെഡിറ്റേഷനിലൂടെ ബ്രഹ്മകുമാരി സിസ്റ്റേഴ്സ് പറഞ്ഞു തന്നു. ഇൻവേർഡ് ജേർണി ടുവേഴ്സ് ഇൻസൈഡ്, വൺസ് ഇൻസൈഡ്. ലോർഡ് ബുദ്ധയും ഇതാണ് പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ യാത്ര ഉള്ളിലോട്ടായിരിക്കണം, പുറം ലോകത്തിനോടായിരിക്കരുത്. അപ്പോഴേ മൂന്നാം കണ്ണ് നമുക്ക് തുറക്കുകയും ആ ജ്ഞാനത്തിനെ മനസ്സിലാക്കുകയും ചെയ്യാൻ പറ്റുള്ളൂ. അസദോ മാ സദ്ഗമയ, തമസോ മാ ജ്യോതിർഗമയ, മൃത്യു മാം അമൃതം ഗമയ. അസത്യത്തിൽ നിന്നും സത്യത്തിലേക്കും, അജ്ഞതയിൽ നിന്നും പ്രകാശത്തിലേക്കും, മൃത്യുവിൽ നിന്നും അമരത്വത്തിലേക്കും മോക്ഷത്തിലേക്കും എത്തിക്കുന്ന സാധനയാണ്, ഉപാധിയാണ് മെഡിറ്റേഷൻ. അത് ഞങ്ങൾക്ക് ബ്രഹ്മകുമാരി സിസ്റ്റർ പറഞ്ഞു തന്നു. അന്ന് മുതൽ ഏർലി മോർണിംഗ് 4 മണിക്ക് അതിന് മെഡിറ്റേഷനിൽ ഇരിക്കുകയും പ്രാക്ടീസ് ചെയ്യുകയും ചെയ്തു. പക്ഷേ മനസ്സ് എല്ലാവർക്കും അറിയുന്നതാണ്, അതിന് ഇത്ര ഈസിയിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. കുരങ്ങു ചാടുന്ന മാതിരി ചാടിക്കൊണ്ടിരിക്കും. ഇറ്റ്സ് കൈൻഡ് ഓഫ് മാജിക്. അപ്പോൾ അതിനെ എങ്ങനെ തെറപ്പറ്റി എടുക്കണമെന്ന് സിസ്റ്ററിൽ നിന്നും പല പ്രാവശ്യവും സെൻറ്ററിൽ പോയി മെഡിറ്റേഷൻ റൂമിൽ ഇരിക്കുകയും അങ്ങനെ ഇപ്പോൾ എവിടെ വേണമെങ്കിലും ഇരുന്ന് എനിക്ക് മെഡിറ്റേഷൻ ചെയ്യാം എൻ്റെ ഹസ്ബൻഡിനും. ബോംബെയിൽ പലപ്പോഴും ട്രാഫിക് ജാമുകൾ ഉണ്ടാറുണ്ട്. നമ്മളെപ്പോഴും പറയും നമുക്ക് സമയം കിട്ടിയില്ല, മെഡിറ്റേഷൻ ഇന്ന സമയത്ത് ചെയ്യണമെന്നില്ല, എപ്പോൾ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ ട്രാഫിക് ജാമിൽ ഇരിക്കുമ്പോഴും നമ്മൾ കണ്ണ് ഇങ്ങനെ ധ്യാനത്തിലിരുന്ന് രാജയോഗ മെഡിറ്റേഷൻ ആയിരിക്കും നമുക്ക് പുറം ചെയ്യുക. അയ്യോ എന്ത് പറ്റി, ഇങ്ങനെ എപ്പോൾ എത്തും, അങ്ങനെ ഒരു ആകാംക്ഷകളൊന്നുമില്ല. അത് കാരണം മനസ്സിനെ സ്ഥിരമാക്കി നിർത്താനുള്ള ഒരു ഉപാധി കൂടിയാണ് മെഡിറ്റേഷൻ. അടുത്തതായി അതുകൊണ്ട് എൻ്റെ അഭ്യർത്ഥനയാണ് ഇവിടെ ചേർന്ന് വന്നിരിക്കുന്ന എല്ലാവരും ഒരു വീക്ക് മെഡിറ്റേഷൻ കോഴ്സിന് വേണ്ടി വരികയും അതിനെ അനുഭവിച്ചറിയുകയും ചെയ്യണം. എന്നാലേ നമുക്ക് മെഡിറ്റേഷൻ ഈസ് എൻ എക്സ്പീരിയൻസ്, അനുഭവമാണ് മെഡിറ്റേഷൻ, അത് പറഞ്ഞു തരാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാവരും വന്ന് ഒരു വൺ വീക്ക് കോഴ്സ് ഉണ്ടാവുകയും നാളെ മുതൽ 1 വീക്ക് കോഴ്സ് ഉണ്ടായിരിക്കും, അതിനുവേണ്ടി വരികയും അതിനെ അറ്റൻഡ് ചെയ്യുകയും ചെയ്യുക. അടുത്തതായി വെൽക്കം സ്പീച്ചിലേക്ക് ശ്രീ നാരായണ ഉണ്ണി അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. കർക്കിടക മാസം 17 ജൂലൈ തുടങ്ങുന്നത്. പക്ഷേ അന്നാണല്ലോ നമുക്ക് സംക്രാന്തി. പക്ഷെ നമുക്കെല്ലാവർക്കും ഇവിടെ കൂടിച്ചേർന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ബ്രദേഴ്സിനും സിസ്റ്റേഴ്സിനും സംക്രാന്തി ഇന്നത്തെ ഈ സുവർണ ദിനത്തിൽ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ സംക്രാന്തിക്ക് പറയുന്നത് എന്താ, ശിവോദിയകത്ത് ചേട്ട പുറത്ത്. എന്താ അതിൻ്റെ അർത്ഥം? നമ്മൾ ശ്വാസം മേലോട്ട് വലിക്കുമ്പോൾ ശിവജ്യോതി, നല്ല ചിന്തകൾ പുറമേക്ക് പോകണം, നമ്മുടെ ചേട്ട ചിന്തകൾ പുറമേക്ക് തള്ളണം. ഇത് 24 മണിക്കൂറും പറയേണ്ട കാര്യങ്ങളാണ്. ശിവോദിയകത്ത് ചേട്ട പുറത്ത്, ശിവോദിയകത്ത് ചേട്ട പുറത്ത്. നമ്മൾ സംക്രാന്തി കൊണ്ടിടുമ്പോൾ നമ്മളിങ്ങനെ പറയുന്നുള്ളൂ, പക്ഷേ അതിൻ്റെ തത്വം മനസ്സിലാക്കുന്നില്ല. ഇങ്ങനെയുള്ള പല കാര്യങ്ങളിലും അതിൻ്റെ സ്വാമി ശരണം പറയുന്നു, അല്ലെങ്കിൽ അമ്പലത്തിൽ പോയി തൊഴുന്നു, ഇതിൻ്റെ പിന്നിലുള്ള തത്വങ്ങൾ എന്താണ്, അതിനെ നമ്മൾ ഈശ്വരീയതയായിട്ട് കരുതിയിട്ട് എങ്ങനെയാണ് നമ്മൾ അനുകരിക്കുക എന്നുള്ളതാണ്, എന്നുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ നിന്ന് പഠിക്കാൻ പറ്റും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ബ്രഹ്മകുമാരിയെ പറ്റി കുറച്ച് പറയാം. ബ്രഹ്മകുമാരി പ്രജാപിത ബ്രഹ്മകുമാരി ഈശ്വര വിദ്യാലയ 1930-37 ബാബ ലേഖരാജ് പാകിസ്ഥാനിലുള്ള ഹൈദരാബാദ് സിന്ധിലാണ് സ്ഥാപിച്ചത്. പിന്നീടത് മൗണ്ട് അബുവിലേക്ക് 1950 ഷിഫ്റ്റ് ചെയ്തു. അതിപ്പോൾ ഹെഡ് ചെയ്യുന്നത് ജാനകി ദീദിയാണ്. അവരെപ്പറ്റി നിങ്ങൾ കേട്ട് കാണും. ഇപ്പോൾ ജാനകി ദീദിക്ക് 103 വയസ്സായി. ജാനകി ദീദിയെ കണ്ടാൽ തന്നെ പ്രകാശം പരക്കുന്നു എന്നാ പറയുക നമ്മൾ. പിന്നെ ഈ സ്ഥാപനത്തിന് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫ് യുണൈറ്റഡ് നേഷൻസിൻ്റെ ഒരു NGO ആയിട്ട് കണ്ടിട്ടുണ്ട്. അത് ഒരു ജനറൽ കൺസൾട്ടേറ്റീവ് സ്റ്റാറ്റസ് ആൻഡ് എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിലിൻ്റെ ആയിട്ട്. പിന്നെ ഇതിന് കോസ്റ്റാറിക്കയിലെ യൂണിവേഴ്സിറ്റി ആയിട്ട് കണക്ഷനുണ്ട്. പിന്നെ ഇതിന് ഈ സ്ഥാപനത്തിന് 6 പീസ് മെസ്സഞ്ചർ അവാർഡ്സ് ഫോർ പ്രൊമോട്ടിംഗ് പീസ് ഡ്യൂറിങ് ഇൻ്റർനാഷണൽ ഇയർ ഓഫ് പീസ് 1987 കിട്ടിയിട്ടുണ്ട്. മൗറീഷ്യസ് റിപ്പബ്ലിക് ഓഫ് മൗറീഷ്യസ് ഇതിനൊരു യൂണിവേഴ്സിറ്റിയായി അംഗീകരിച്ചിട്ടുണ്ട്.
പിന്നെ കോമൺവെൽത്ത് ഓഫ് റഷ്യ ഒഫീഷ്യൽ റെക്കഗ്നേഷൻ ഈ സ്ഥാപനത്തിന് കൊടുത്തിട്ടുണ്ട്. 140 രാഷ്ട്രങ്ങളിലായി 10,000 സെൻ്ററാണ് ബ്രഹ്മകുമാരിസിനുള്ളത്. ഇവിടെ എല്ലാം സൗജന്യമാണ്, രാജയോഗ മെഡിറ്റേഷൻ സൗജന്യം, നമുക്ക് പല അറിവുകളും ഇവിടെ സൗജന്യമേ കൊടുക്കുന്നു. ഞാൻ പല സ്ഥലത്തും പോയിട്ടുണ്ട്, പല ഗീതാപാരായണം, ദേവി മഹാത്മ്യം, അങ്ങനെ പല സ്ഥലത്തും പല അമ്പലങ്ങളും പോയി കേട്ടിട്ടുണ്ട്. പക്ഷെ നമുക്ക് ചെറുപ്പം തന്നെ ഈ സാംസ്കൃതത്തിലൊന്നും വലിയ പരിചയമില്ല. അപ്പോൾ ഈ ഗീതാപാരായണം കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഇരുന്ന് കേൾക്കും, പക്ഷേ അത് മനസ്സിലാക്കാനുള്ള ത്രാണിയില്ല. പക്ഷേ ഈ സ്ഥാപനത്തിൽ ഞാൻ 2004 ബന്ധപ്പെട്ടപ്പോൾ എനിക്ക് മനസ്സിലായി ജീവിതം ജീവിക്കേണ്ട കല എന്താണെന്ന് വളരെ സരളമായി നമുക്ക് പറഞ്ഞു തന്ന ഒരു സ്ഥാപനമാണ് ഇത്. സ്നേഹത്തിൻ്റെ ഒരു സമുദ്രമാണ്, ഇതിൽ നിന്ന് നമുക്ക് വേണ്ടതായ അറിവ് കിട്ടും, അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്കുള്ള വഴി കാണിക്കും, അത് ഞാൻ കണ്ടു. അങ്ങനെ 2004 മുതൽ തൊട്ട് മീന പറഞ്ഞ വരെ ഞങ്ങൾ ഇതിൽ കണക്റ്റഡ് ആണ്. ഞാൻ എൻ്റെ പല അനുഭവങ്ങളും പറയാം. 2004 മുതൽ തന്നെ ഞാൻ ബ്രഹ്മകുമാരി ഞങ്ങൾ പോയതും മെഡിറ്റേഷൻ തുടങ്ങിയതും. 2005 ബോംബെയിൽ വെള്ളപ്പൊക്കമുണ്ടായി. ഞാൻ ബ്രഹ്മകുമാരിസിൽ നിന്ന് മെഡിറ്റേറ്റ് ചെയ്തിട്ട് എനിക്കവിടെ ഒരു ഓഫീസുണ്ട്, 5 ഓഫീസുണ്ടായിരുന്നു ബോംബെയിൽ. അപ്പോൾ സാന്റാക്രസ് ഓഫീസ് തുടങ്ങിയിട്ട് 2-3 മാസമായി ആയിട്ടുള്ളൂ. ഞാൻ ബ്രഹ്മകുമാരിസിൽ നിന്ന് മെഡിറ്റേറ്റ് ചെയ്തിട്ട് അന്നേ ദിവസം സാന്റാക്രസ് ഓഫീസിലേക്ക് പോവുകയായിരുന്നു. കുറച്ച് ദൂരം പോയപ്പോൾ എനിക്കെന്തോ ഒരു അസ്വസ്ഥത മനസ്സിൽ, മടങ്ങിപ്പോണം. ഞാൻ ഡ്രൈവറോട് പറഞ്ഞു, ഡ്രൈവറുടെ പേര് അഷിക് എന്നാണ്, അഷിക് നമുക്ക് തിരിച്ചു പോകാം, എന്തോ എൻ്റെ മനസ്സിലൊരു അസ്വസ്ഥത. അങ്ങനെ ഞാൻ തിരിച്ചു വന്നു, വീട്ടിൽ 12:30 മണിയാകുമ്പോഴേക്ക് എത്തി. പിന്നീട് അറിഞ്ഞത് ബോംബെ മുഴുക്ക വെള്ളപ്പൊക്കത്തിൽ, എൻ്റെ ഓഫീസും കംപ്ലീറ്റ് മുങ്ങി. എൻ്റെ ഓഫീസ് നിൽക്കുന്ന സ്ഥലത്ത് അന്നേ ദിവസം തന്നെ 25 മരണം സംഭവിച്ചു. എനിക്കത് പറയുമ്പോൾ മേല് ധരിക്കുന്നു. ഇങ്ങനെ പല നമുക്ക് ഇന്നർ കാൾസും നമുക്ക് ഉള്ളിൽ നിന്ന് പല അശരീതികളും നമുക്ക് തനത്താൻ വരും നമ്മൾ ഈ രാജയോഗ മെഡിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ മീന പറഞ്ഞവരെ എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്, ഇതൊരു സുവർണാവസരമാണ്, ഇവ നമ്മുടെ നാട്ടുകാരുടെയും കല്ലഴി തറവാട്ടുകാരുടെയും എല്ലാവരുടെയും ഒരു ഭാഗ്യമാണ്, ഒരു അഭിമാനമാണ് നമുക്ക് ഈ സെൻറ്റർ ഇവിടെ തുടങ്ങാൻ പറ്റിയത്. അതിന് സമ്മതിച്ചതിനെ ഞാൻ മീനാബേനിയും ബ്രഹ്മകുമാരിസ് എല്ലാവർക്കും എൻ്റെ കൃതജ്ഞത അറിയിച്ചു കൊള്ളുന്നു. പിന്നെ ഇതിൻ്റെ സെൻറ്റർ മൗണ്ട് അബുവിലാണ്. മൗണ്ട് അബുവിൽ പോയി നിങ്ങൾക്ക് കാണാം എന്താണ് സ്ത്രീ പവർ എന്നുള്ളത്, ലേഡീസ് ഒരു സ്ഥാപനം എങ്ങനെ കൊണ്ട് നടത്തുന്നു എന്നുള്ളത് അറിയണമെങ്കിൽ മൗണ്ട് അബുവിൽ കാണും. എല്ലാ സെൻറ്ററും നടത്തുന്നത് ലേഡീസാണ്, വളരെ ക്ലീനായിട്ട്, വളരെ ട്രാൻസ്പാരൻറ്റ്, പിന്നെ എല്ലാവർക്കും ഒരേപോലെ ഒരേ അളവിൽ സ്നേഹം കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ്. അവരെ മീന പറഞ്ഞമാതിരി ഒരു മാലാഖകളാണ്. അവരെ കണ്ടു കഴിഞ്ഞാൽ തന്നെ, അവരോട് സംസാരിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മനസ്സ് തണുക്കും. ഞാൻ സെൻട്രൽ പല സ്ഥലത്തും പല രാജ്യങ്ങളിലും പോയിട്ടുണ്ട്. അവിടെ പോയി വരുന്നവരെല്ലാവരും വളരെ സന്തോഷത്തോടെ പോകുന്നത്. അപ്പോൾ ഇതൊരു വളരെ വീണ്ടും പറയുന്നു, വളരെ നല്ലൊരു സുവർണാവസരമാണ് ഈ നാട്ടിൻ്റെയും. അതിനുള്ളൊരു ചൈതന്യഭൂമി ഇവിടെ ഉള്ള കാരണം, ഈ ചൈതന്യം ഇവിടെ കാണുക കാരണമാണ് അവരും അതിന് തയ്യാറായത്. ഇത് നമുക്ക് നഷ്ടപ്പെട്ടു പോകരുത്, ഇതിനെ നമുക്ക് വളർത്തിയെടുക്കണം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സ്വാഗത പ്രസംഗത്തിലേക്ക് പോകുന്നു. ഞങ്ങളിവിടെ ചീഫ് ഗസ്റ്റായിട്ട് ക്ഷണിച്ചിരുന്നത് പാലാട്ട് മോഹൻദാസാണ്. അദ്ദേഹത്തിന് ഇവിടെ വരാൻ പറ്റിയില്ല, പല കാരണങ്ങളും കാണുന്നില്ല. എങ്കിലും അദ്ദേഹത്തിന് ഞങ്ങൾ എല്ലാ ഈശ്വര സ്നേഹവും അറിയിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ദീർഘായുസ്സം നേരുന്നു. പിന്നീട് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചിട്ട് വളരെ തിരക്കുകളുണ്ടെങ്കിലും ഞാൻ ടെലിഫോണിലാണ് സംസാരിച്ചത് പുഷ്പദാസിൻ്റെ അടുത്ത്, ഇങ്ങോട്ട് വരണം, ഇങ്ങനെ ഒരു ഇനാഗുറേഷൻ ഉണ്ട്. മൂപ്പര് വളരെ തിരക്കിലാണ്, ടെലിഫോണിൽ സംസാരിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഉണ്ടെങ്കിൽ ഞാൻ പറ്റിയ വരാം. എങ്കിലും അദ്ദേഹം ഇവിടെ വന്നു. പുഷ്പദാസൻ ഞങ്ങളുടെ സുഹൃത്താണ്, പഞ്ചായത്ത് പ്രസിഡൻറ്റുമാണ്. പക്ഷേ എവിടെ നോക്കിയാലും പുഷ്പദാസനെ കാണുള്ളൂ. ഞാൻ മോർണിംഗ് വാക്കിന് പോകുമ്പോഴും കാണും, രാവിലെയും കാണും, വൈകുന്നേരം കാണും, എന്നും വളരെ ആക്റ്റീവാണ്. സോ അദ്ദേഹം എല്ലാ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തി. അദ്ദേഹത്തിന് എൻ്റെ ഹൃദയമറിഞ്ഞ സ്വാഗതം. പിന്നെ നമ്മുടെ സുന്ദരമാമ 88 വയസ്സായി. ഞാൻ പറഞ്ഞു വന്നേ പറ്റുള്ളൂ എന്നുള്ളത്. സുന്ദരമ്മ പറഞ്ഞു എന്ത് തിരക്കായാലും ഞാൻ ഉണ്ണി വിളിച്ച അവസ്ഥയ്ക്ക് വന്നേ പറ്റുള്ളൂ, വരാം. അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നു. അദ്ദേഹത്തിന് എൻ്റെ ഹൃദയമറിഞ്ഞ സ്വാഗതം. പിന്നെ നമ്മുടെ രാമചന്ദ്രൻ്റെ, മീനയുടെ ഏട്ടൻ്റെ ഉത്തമ സുഹൃത്തായ അനന്തേട്ടനെ ഇവിടെ പ്രതീക്ഷിച്ചിരുന്നു. അദ്ദേഹത്തിന് അത്ര അസുഖം, അദ്ദേഹത്തിന് സുഖമില്ലാത്ത കാരണം ഇവിടെ എത്തിച്ചേരാൻ പറ്റിയില്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഭർത്താവിന് വരാൻ പറ്റിയില്ലെങ്കിലും ഇവിടെ വന്നേ പറ്റുള്ളൂ, ഇതൊരു ഈശ്വരധ്യാനം നിറഞ്ഞ സ്ഥലമാവാൻ പോവുകയാണ് എന്ന് ധരിച്ചിട്ട് ഇവിടെ എത്തിച്ചേർന്ന
എൻ്റെ ചേച്ചിക്കും വളരെ ആത്മസ്വാഗതം. ഞാൻ രണ്ട് മൂന്ന് എക്സ്പീരിയൻസും കൂടി പറയാം. 2008 എനിക്ക് ബിസിനസ് ഉണ്ടായിരുന്നു. 2008 മാർക്കറ്റ് ക്രാഷ് ചെയ്ത സമയത്ത് ഞങ്ങൾക്ക് ഒരുപാട് ലോസ് അനുഭവിക്കേണ്ടി വന്നു. ക്രോഡ്സ് ഓഫ് റുപ്പീസ് 7-8 crores 7-8 crore rupees നഷ്ടം വന്നിരുന്നു. അതിൽ ഒരു വലിയൊരു സെലിബ്രിറ്റി, ബോംബെയിലത്തെ, പേര് പറയാൻ പറ്റില്ല, വലിയൊരു സെലിബ്രിറ്റി ഞങ്ങൾക്ക് 5-6 crore rupees തരാനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി ചോദിക്കാൻ പറ്റില്ല, അദ്ദേഹത്തിൻ്റെ ചെക്കെല്ലാം ഡിസോണറായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ, നമ്മുടെ രാം ജെത്മാലിൻ്റെ മകൻ മഹേഷ് ജെത്മാലിൻ്റെ ഞങ്ങളുടെ ലോയർ, അദ്ദേഹത്തോട് ചെന്ന് പോയി പറഞ്ഞു, ഇങ്ങനെ വളരെ സങ്കടമാണ്, അദ്ദേഹത്തിനോട് ഈ സെലിബ്രിറ്റിയോട് പൈസ ചോദിക്കാൻ പറ്റത്തില്ല, 5-6 crore rupees കടമാണ്, ഞങ്ങൾക്കത് സഹിക്കാൻ പറ്റില്ല, ബിയർ ചെയ്യാൻ പറ്റില്ല, എന്താ വഴിയെന്ന്. മഹേഷ് ജെത്മാലിനി പറഞ്ഞു, കേസ് കൊടുക്കണം വെച്ചാൽ പൈസ ഒരുപാട് ചിലവാകും, ഒരുപാട് കാലം നീണ്ടും പോവും, അത് നിനക്ക് റിക്കവർ ചെയ്യാൻ പറ്റില്ല. നീ രാജയോഗം ചെയ്യുന്ന ഒരു മനുഷ്യനല്ലേ, നീ ബാബയോട് പോയി, രാജയോഗം കഴിഞ്ഞ ശേഷം ബാബയോട് പോയി പ്രാർത്ഥിക്കുക, അദ്ദേഹത്തിൻ്റെ മനസ്സ് തണുക്കും, നണുക്കും ആ പൈസ കിട്ടും എന്നുള്ളത്. യു ഡോണ്ട് ബിലീവ്. ഇങ്ങനെ പല സ്ഥാപനങ്ങളിലും ആ സെലിബ്രിറ്റി, റിലയൻസിൻ്റെ ഐ പി ഒ വന്ന സമയമാണ്. അപ്പോൾ റിലയൻസിൻ്റെ ഐ പി ഒസിന് വേണ്ടിയിട്ട് ഞങ്ങൾ ലോൺ കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ പല ബ്രോക്കേഴ്സിൽ നിന്നും അയാൾ കടം മേടിച്ചിരുന്നു, ഐ പി ഒന് അപ്ലൈ ചെയ്തു, ഐ പി ഒന് ഷെയർ കിട്ടി. പക്ഷേ ഷെയർ വില താണ സമയത്ത് അദ്ദേഹം ബ്രോക്കേഴ്സിന് പൈസ കൊടുക്കാൻ മേടിച്ചു. ഞങ്ങൾ ബ്രോക്കേഴ്സ് എല്ലാവരും കൂടി മീറ്റിംഗ് വിളിച്ചു, എല്ലാവരും തീരുമാനിച്ചു രാം ജെത്മാലിനെ ലോയറായിട്ട് നമുക്ക് കേസ് കൊടുക്കാം ഇദ്ദേഹത്തിനുള്ള. പക്ഷേ ഞാൻ അതിന് തയ്യാറായില്ല. ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ ബാബയോട് വന്ന് പറയും, ഞാൻ രാജയോഗ മെഡിറ്റേഷൻ ചെയ്യുന്നതാണ്, എനിക്ക് ആ ലോസ് വരില്ല, അങ്ങനെ വന്നാൽ തന്നെ അത് നല്ലതിനായിരിക്കും എന്നുള്ളത്. ബിലീവ് മീ, 6 months ഈ സെലിബ്രിറ്റി എന്നെ വിളിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ മാനേജർ ആ ചെക്ക് എൻ്റെ കയ്യിൽ തന്നു. ഇതൊരു മിറാക്കിളാണ്, ഈസ് എ സിമ്പിൾ മിറാക്കിൾ. ഇന്നും പല ബ്രോക്കർക്കും ആ പൈസ കിട്ടിയിട്ടില്ല. അങ്ങനെ എനിക്ക് ജീവിതത്തിൽ പല അനുഭവങ്ങളും ഒരു 10-14 കൊല്ലമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. 2014 മുതലത്തോട്ടാണ് ഞാൻ അത്ര കണക്റ്റഡ് അല്ല, പല സ്ഥലത്തും ട്രാവൽ ചെയ്യുക, കാരണം എനിക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ എനിക്കും വലിയൊരു ആഗ്രഹമായിരുന്നു നമ്മുടെ ഈ നാട്ടിൽ തന്നെ ഈ രാജയോഗ മെഡിറ്റേഷൻ സെൻ്റർ തുടങ്ങണം, അതിനുള്ള അനുഗ്രഹം തരയണമേ. അപ്പോൾ ഞങ്ങളുടെ വിളി ബാബ കേട്ടു, അങ്ങനെ ഞങ്ങൾക്ക് സ്ഥാപിക്കാൻ സാധിച്ചു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇവിടെ ചേർന്ന ഓരോ സഹോദരനും ഓരോ സഹോദരിക്കും പിഞ്ചു കോണുകൾക്കും എല്ലാ നാട്ടുകാർക്കും എൻ്റെ വിനീതമായ സ്വാഗതം. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം ശാന്തി, ഓം ശാന്തി, ഓം ശാന്തി. താങ്ക് യു ഉണ്ണിബായ്. അടുത്തതായി വിശിഷ്ടാതിഥികളെ ബുക്കെ കൊടുത്ത് സമ്മാനിക്കുന്നതിനായി സിസ്റ്റർ സീനയെ സ്റ്റേജിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തതായി നമ്മുടെ പ്രിയപ്പെട്ട പഞ്ചായത്ത് മാത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ പുഷ്പദാസ് അവർകളെ, സാമൂഹിക സേവനം ജീവിതമാക്കി മാറ്റിയ അവർകളെ രണ്ടു വാക്ക് സംസാരിക്കുന്നതിനായി ക്ഷണിച്ചുകൊള്ളുന്നു. വേദിയിലെയും സദസ്സിലെയും ബഹുമാന്യരെ, വളരെ മാതൃകാപരമായിട്ടുള്ള ഒരു പരിപാടിയാണ് നമ്മൾ ഇന്ന് പ്ലാൻ ചെയ്ത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോകുന്നത്. മെഡിറ്റേഷനുമായി ബന്ധപ്പെട്ട് ലോകം ഒരു തിരിച്ചു വരവിൻ്റെ പാതയിലാണ് എന്ന് നമുക്കെല്ലാം അറിയാം. നമ്മുടെ പ്രധാനപ്പെട്ട പല നന്മകളും, യോഗ പോലുള്ള, മെഡിറ്റേഷൻ പോലുള്ള പല നന്മകളും ലോകം ഇന്ന് തിരിച്ച് ആഘോഷിച്ച് അല്ലെങ്കിൽ ആചരിച്ച് വരികയാണ്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പാണ് യോഗ ദിനം, അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിച്ചത്. ഒരുപക്ഷേ ഭാരതത്തിൻ്റെ മഹത്വം, പഴയ കാലത്തുണ്ടായിരുന്നുള്ള നന്മ ലോകത്തിൻ്റെ മുന്നിലേക്ക്
പുതിയ തലമുറയിലേക്ക് കൈകോർക്കപ്പെടുന്നു എന്നുള്ളത് മാതൃകാപരമാണ്. നമുക്കറിയാം, പുതിയ സാമൂഹ്യ വ്യവസ്ഥ വിദ്യാഭ്യാസപരമായും ബിസിനസ്പരമായും ഏത് മേഖല എടുത്ത് നോക്കിയാലും പരിശോധിച്ചാലും പരസ്പരം മത്സരത്തിൻ്റെ കോമ്പറ്റീഷൻ്റെ ഒരു കാലഘട്ടം കൂടിയാണ്. ഒരുപക്ഷേ നമ്മുടെ വിദ്യാലയത്തിൽ നിന്ന് തന്നെ, ഒരുപക്ഷേ വിദ്യാത്തിൻ്റെ ആരംഭ ദശയിൽ തന്നെ പരസ്പരം മത്സരപരമായിട്ടുള്ള രീതിയാണ് ഇന്ന് കണ്ടുവരുന്നത്. ഒരു കുട്ടി ജനിച്ച് മൂന്നോ നാലോ വയസ്സാവുമ്പോഴേക്കും തന്നെ അവരെ വിദ്യാഭ്യാസത്തിൻ്റെ പേരിൽ പരസ്പരം മത്സരപരമായിട്ടാണ് നമ്മുടെ ജനത, അല്ലെങ്കിൽ പ്രത്യേകിച്ചും കേരള ജനതയൊക്കെ വിദ്യാഭ്യാസപരമായ ഒരു പരസ്പര കോമ്പറ്റീഷനിലേക്ക് പോകണം. ആ മത്സരം, ഒരുപക്ഷെ മത്സരം എന്നുള്ളത് സ്പോർട്സ്മാൻ സ്പിരിറ്റോടുകൂടി എടുക്കുന്ന കാലഘട്ടത്തിൽ നിന്നും മാറി ഒരു ജീവൻ മരണ പോരാട്ടത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ലക്ഷ്യത്തിലേക്ക് എത്തുന്നില്ല എങ്കിൽ ആ കുട്ടി അല്ലെങ്കിൽ ആ വ്യക്തി അല്പം മറ്റ് വിഷയങ്ങളിലേക്ക് പോകും, അക്രമ അസക്തിയുള്ള സ്വഭാവത്തിലേക്ക് പോകാം, മറ്റ് സമൂഹത്തെ വെറുക്കുന്ന തരത്തിലേക്ക് പോകാം, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ആധുനിക കാലഘട്ടത്തിലുണ്ടാവുന്ന ചില സൗകര്യങ്ങളും പരിമിതികളും നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. പുതിയ തലമുറയെ നന്മയിലേക്ക് നയിക്കുന്ന ഒരുപാട് പാതകൾ ഉണ്ടെങ്കിൽ തന്നെയും അതുപോലെ തന്നെ പരസ്പരം പുതിയ തലമുറകൾ വഴിതെറ്റിപ്പോകാവുന്ന നിരവധി മേഖലകളുണ്ട്. മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ആസക്തി, അതുപോലെ പുതിയ ടെക്നോളജി പരമായിട്ടുള്ള ഇൻ്റർനെറ്റ് പോലുള്ള വ്യാപകമായിട്ടുള്ള പല നന്മകളും നമ്മുടെ പുതിയ തലമുറ ഒരുപക്ഷെ നന്മകളേക്കാളുപരി നെഗറ്റീവായി എടുക്കുന്നു എന്നുള്ളതാണ്. പുതിയ സമൂഹത്തെ, പുതിയ തലമുറയെ ഒന്ന് വീക്ഷിച്ചാലറിയാം, പുതിയ ടെക്നോളജി അവർ നന്മയേക്കാളുപരി അതിൻ്റെ മൈനസ് പോയിൻ്റിലേക്ക് എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം ഉത്തരവാദിത്വം ഒരുപക്ഷെ നമ്മുടെ കയ്യിലും ഒരു കടിഞ്ഞാൺ വേണ്ടതുണ്ട് എന്നുള്ളൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. ആധുനിക സാങ്കേതിക വിദ്യയെ തള്ളിപ്പറയേണ്ട ഒരു കാലഘട്ടമൊന്നുമല്ല. പുതിയ രീതിയിലേക്കുള്ള പുതിയ സാമൂഹ്യ വ്യവസ്ഥയിലേക്ക് നമ്മുടെ തലമുറകളും അവരെ പരിചയപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. അതോടൊപ്പം തന്നെ ഈ ജീവിതത്തിൻ്റെ പരിപരിത യാഥാർത്ഥ്യങ്ങളെ എങ്ങനെ നേരിട്ടുകൊണ്ട് വരുന്ന വിപത്തുകളെ അല്ലെങ്കിൽ എല്ലാ പ്രശ്നങ്ങളെയും തരണം ചെയ്തുകൊണ്ടല്ല അവൻ ജീവിതത്തിൽ പോരടിക്കേണ്ടത്, അല്ലെങ്കിൽ ആ ഒരു വിഷയത്തിൽ നിന്നും മാനസികമായിട്ടുള്ള ഒരു പോരാട്ടമല്ല, ആ പ്രശ്നങ്ങൾക്കടിയിലും ഇടയിൽ കൂടെയും വളരെ ശാന്തമായി, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വളരെ ശാന്തമായി നീന്തിക്കയറാനുള്ള ഒരു മാനസികമായിട്ടുള്ള ഉയർച്ചയുടെ തലത്തിലേക്ക് നമ്മുടെ പുതിയ തലമുറകളെയും എത്തിക്കണം എന്നുള്ളതാണ്. ഞാനും ഒരു കാലത്തിടക്കാലത്ത് യോഗ അഭ്യസിച്ച് വന്നിട്ടുള്ള ഒരാളാണ്. കുറച്ച് വർഷങ്ങൾ അതിനുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു. ഇപ്പോൾ തിരക്കും പലപ്പോഴും പല സമയത്തും പ്രശ്നങ്ങളും ആയതുകൊണ്ട് നിന്ന് പോയിട്ടുള്ളതാണ്. എനിക്കറിയാം അതിൻ്റെ ഗുണങ്ങൾ എന്താണ് എന്നുള്ളത്. വളരെ എന്ത് പ്രയാസങ്ങളിലും പ്രശ്നങ്ങളിലും വളരെ ശാന്തമായി വേഗത്തിൽ പോകാൻ സാവധാനത്തിൽ തുഴയുക എന്നൊരു ചൊല്ലുണ്ട്. വളരെ വേഗത്തിലാണ് പോകുന്നതെങ്കിലും ആ തുഴച്ചൽ സാവധാനത്തിൽ തുഴയുക. ഓരോ പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും പ്രശ്നങ്ങൾക്കും പ്രാരാബ്ദങ്ങൾക്കും ഇടയിലും വളരെ ശാന്തമായി സമയത്തോടുകൂടി എത്തുന്ന ഒരു കലയാണ് യോഗയുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ഈ ഇത്തരം ക്ലാസ്സുകളും സംഘടിപ്പിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. ആദ്യമായി അതിൻ്റെ പിന്നറിയിൽ പ്രവർത്തിച്ചിട്ടുള്ള മുഴുവൻ സന്മനസ്സുകൾക്കും എല്ലാവിധ ഭാവുകങ്ങളും അഭിനന്ദനങ്ങളും ഞാൻ ഈ വേളയിൽ അർപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രദേശത്ത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ നന്മ ഉള്ള ഒരു സുമനസ്സുകൾ നിറയെ കൂടുതൽ ഉണ്ടാകട്ടെ. പുഞ്ചിരിക്കുന്ന മുഖവും സന്മനസ്സുള്ള ഒരു പറ്റം ആളുകൾ നമ്മുടെ ഏറ്റവും നമ്മുടെ ചുറ്റുവട്ടത്ത് ഉണ്ടാകാനുള്ള
ഈ ചാലകശക്തിയായി ഈ കേന്ദ്രം വളരട്ടെ. അതിന് എല്ലാവിധ ഭാവങ്ങളും ആശംസകളും സ്നേഹത്തോടെ സന്തോഷത്തോടെ അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച് ഫോർ യുവർ ഇൻസ്പയറിംഗ് സ്പീച്ച്. ഇത്രയും തിരക്കേറിയ സമയത്തും ഇവിടെ എത്തിച്ചേർന്ന് ഞങ്ങളോട് ഇങ്ങനെ സംസാരിച്ചതിന് വളരെ നന്ദിയുണ്ട്. സാറ് പറഞ്ഞതുപോലെ യോഗ ആരോഗ്യത്തിന് ഗുണകരം, ധ്യാനം മനസ്സിന് ഗുണകരം. അപ്പോൾ യോഗയും മെഡിറ്റേഷനും കൂടി ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം സാക്ഷാത്കാരമാവും. അടുത്തതായി നമ്മുടെ തറവാട്ട് കല്ലടി തറവാട്ട് കാരണവരായ ശ്രീ വിശ്വനാഥൻ നായർ സുന്ദരമാമയെ രണ്ട് വാക്ക് സംസാരിക്കുന്നതിനായി വേദിയിലേക്ക് ക്ഷണിക്കും. ബഹുമാനപ്പെട്ട ബ്രഹ്മകുമാരി വിശിഷ്ടാതിഥികളെ, വേദിയിലിരിക്കുന്ന വിശിഷ്ട അംഗങ്ങളെ, ആലിക്കോട് ദേശത്തിലെ പ്രിയപ്പെട്ട നാട്ടുകാരെ, കല്ലടി തറവാട്ട് അംഗങ്ങളെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇതുവരെയും ആലിക്കോട്ടിൽ ഇങ്ങനെയൊരു സംരംഭം നടന്നിട്ടില്ല. ചെറിയ രീതിയിൽ ചിലതെല്ലാം നടന്നിട്ടുണ്ട്, പക്ഷേ ഇത്ര വിപുലീകരിച്ചിട്ടതായ ഒരു സംരംഭം നടന്നിട്ടില്ല. കുറച്ച് കാലം മുമ്പ് പതഞ്ജലി സ്വാമിയുടെ യോഗ ക്ലാസ്സും ഈ തറവാട്ടിൽ വെച്ച് നടന്നിട്ടുണ്ട്. കുറച്ച് കാലം നടന്നു, അതിനുശേഷം അവർ പോയി. ഇപ്പോൾ രണ്ടാമതും ഇന്നത്തെ പരിപാടി വന്നിരിക്കുന്നു. ഈ പരിപാടിയിലോ അല്ലെങ്കിൽ പ്രസ്ഥാനത്തിലോ പ്രവർത്തിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ അതിൽ താല്പര്യമുള്ള വ്യക്തികൾ ഇവിടെ വന്ന് ധ്യാനിച്ച് അവരുടെ ശക്തി അങ്ങ് വർദ്ധിച്ചു വരുന്നതിൽ വളരെ സന്തോഷപ്പെടുന്നു. അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. അതിനായിട്ട് ഇവിടെ ഉള്ളതായ കുലദൈവങ്ങളെയും ദേശഭഗവതിയെയും മറ്റ് ദൈവങ്ങളെയും പ്രാർത്ഥിക്കുന്നു. അവരുടെ എല്ലാം അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ജീവിതം നല്ല രീതിയിൽ കൊണ്ട് നടത്തുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ആ ഒരു ചിന്താഗതി മനസ്സിൽ വെച്ചുകൊണ്ട് നാം എപ്പോഴും ഈശ്വര വിചാരം ഉണ്ടായിരിക്കണം, സത്യസന്ധമായി പോകണം, നടക്കണം, എല്ലാവർക്കും അനുകൂലമായിട്ടുള്ള വർത്തമാനങ്ങൾ പറയണം, ആർക്കും ദേഷ്യപ്പെട്ട വർത്തമാനം പറയരുത്. അങ്ങനെയുള്ളതായിട്ടുള്ള ഒരു സത്സംഗമായി ഈ ധ്യാനകേന്ദ്രം മാറട്ടെ
അതിന് ഈ തറവാട്ടെ കുലദൈവങ്ങളും എല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊടുക്കുന്നു. പ്രത്യേകിച്ച് ഈ തറവാട്ടിലെ എൻ്റെ ഉത്ഭവം നോക്കുകയാണെങ്കിൽ ഒരുപാട് കാലം മുമ്പുള്ളതാണ്. ഇത് പുതുസായിട്ട് വന്നിട്ടുള്ള ഒന്നുമല്ല, ഒരുപാട് കാലം മുമ്പ്. ഒരു ചെറിയ ഉദാഹരണം പറയാം. ഇവിടെ എപ്പോഴാണ് ഇത് നിങ്ങളുടെ തറവാടിങ്ങനെ വരാൻ കാരണം എന്ന് ചോദിച്ച സമയത്ത് ആവണം. പണ്ട് ടിപ്പുവിൻ്റെ പടയോട്ട കാലത്ത് ഇവിടെ ഒരു മനയുണ്ടായിരുന്നു, വെള്ളനൂർ മന. ആ മന ആ പടയോട്ട കാലത്ത് അവർ പോയി. ആ പോകുന്ന സമയത്ത് ആ മനയിലെ കാര്യസ്ഥനായിരുന്നു ഈ തറവാട്ട് അംഗം. അപ്പോൾ ആ കാര്യസ്ഥനെ വിളിച്ചിട്ട്, ആ തറവാട്ട് അംഗത്തിനെ വിളിച്ചിട്ട്, ഈ വെള്ളനൂർ ഭഗവതിയുടെ കംപ്ലീറ്റ് ചുമതലയും നിങ്ങളെടുത്തു എന്ന് പറഞ്ഞ് അത് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തത്. അങ്ങനെയാണ് ഇന്ന് വെള്ളനൂർ ഭഗവതി ക്ഷേത്രം വന്ന് കല്ലടി തറവാട്ടുകാർ പരിപാലിച്ച് വരുന്നതും ആ ഭഗവതിയുടെ അനുഗ്രഹങ്ങൾ കിട്ടുന്നതും. ആ ഭഗവതിയാണ് ഇന്നിപ്പോൾ അവിടെ ഈ മച്ചിൻ്റുള്ളിലുള്ളത്. നിറസാന്നിധ്യമുള്ളതായ ഒരു ഭഗവതിയാണ്, വിളിച്ചാൽ വിളി കേൾക്കുന്ന ഭഗവതിയാണ്. അത് എല്ലാവർക്കും, അത് ആചരിച്ചു പോരുന്ന എല്ലാവർക്കും നല്ലപോലെ അറിയാം. പല അനുഭവങ്ങളുണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ആ ഒരു ദേവിയുടെ തറവാട്ടിൽ വെച്ച് തന്നെ ഇങ്ങനെ ഒരു യോഗ ക്ലാസ് നടക്കുന്ന കണ്ടത് വാസ്തവത്തിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. അതിന് ഈ നമ്മുടെ ഭഗവതിയുടെ കടാക്ഷവും ഭഗവതിയുടെ അനുഗ്രഹവും ഉണ്ടാകട്ടെ എന്നും അതിൻ്റെ ഗുണഫലങ്ങൾ, ആ ചൈതന്യ ശക്തി, ഭഗവതിയുടെ ചൈതന്യ ശക്തി മേലും മേലും എല്ലാം വളർന്നു വന്നിട്ട് എല്ലാവർക്കും പ്രയോജനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം. അടുത്തതായി ബ്രഹ്മകുമാരി മീന സിസ്റ്ററെ ദിവൈൻ സന്ദേശം തരുന്നതിനായി ക്ഷണിക്കുന്നു. ഓം ശാന്തി. വീതിയിലിരിക്കുന്ന ആദരണീയരെ, പ്രിയപ്പെട്ട ആത്മസഹോദരങ്ങളെ, ഇന്ന് ഈ തറവാടിൻ്റെ, കല്ലഴി തറവാടിൻ്റെ പരിപാവനമായ ഈ അന്തരീക്ഷത്തിലെ നമ്മളെല്ലാവരും ഈശ്വര നിയോഗം പോലെ ഈശ്വരി വിശ്വവിദ്യാലയത്തിൻ്റെ രാജയോഗ മെഡിറ്റേഷൻ ക്ലാസ്സുകളുടെ സമാരംഭത്തിനായി ഈ സത്സംഗത്തിൽ ഇരിക്കുമ്പോൾ ഭഗവാൻ ഓരോ കാര്യത്തിനും ഓരോരുത്തരെയും നിമിത്തമാക്കാറുണ്ട്. അനേക വിശിഷ്ടാത്മാക്കളുടെ കൈകളിലൂടെ കടന്നുപോയ ഈ തറവാട് ഇപ്പോൾ മിസ്റ്റർ രാമചന്ദ്രൻ നായർ, അദ്ദേഹം ഇപ്പോൾ സിംഗപ്പൂരിലാണ്, അദ്ദേഹം നിമിത്തമായിട്ടാണ് ഇപ്പോൾ ഈ തറവാട്ടിൽ ഇങ്ങനെ ഒരു ആത്മീയ കാര്യം നടക്കാൻ. അവിടെ മാതാവിൻ്റെ സ്മരണയ്ക്കായി ഇതൊരാത്മീയ സേവനങ്ങൾ നടക്കുന്ന സ്ഥാനമായി മാറണമെന്ന സങ്കല്പവും ആ സങ്കല്പത്തിനായി സാക്ഷാത്കരിക്കാൻ ഉണ്ണിബായിയും മീനാബെൻ മീനാംബിക നായർ, ഇവരുടെ ജീവിതം ബോംബെയിൽ ഇവർ പോകാനും ഈശ്വരി വിശ്വവിദ്യാലയവുമായിട്ട് സമ്പർക്കത്തിൽ വരാനും അവർ നാട്ടിലേക്ക് തിരിച്ചു വരാനും വന്നതിന് ശേഷം ഈ നാട്ടിൽ കാലാകാലങ്ങളായി ഭക്തി ചെയ്യുന്ന ഈ ദേശവാസികൾക്ക് ഈ ഭവനം സങ്കല്പം തന്നെ എല്ലാവർക്കും ഇത് ഭഗവതിയുടെ സ്ഥാനമാണ്. ഈ ഭവനത്തിലെ തട്ടിന്മേൽ ഭഗവതി ഉണ്ടെന്നുള്ള ആ ചൈതന്യ സങ്കല്പത്തിൽ നിത്യേന വിളക്ക് വയ്ക്കുകയും പൂജ ചെയ്യുകയും അവരവരുടെ ഭാവനകളെ ഭഗവതിക്ക് മുന്നിൽ കാലാകാലങ്ങളായി സമർപ്പിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥാനമാണ്. അതുകൊണ്ട് എല്ലാവരുടെയും ശുഭഭാവനകളാൽ
ദേവിയുടെ സാന്നിധ്യത്താൽ ഓൾറെഡി ഒരു പവിത്രമായ അന്തരീക്ഷമുള്ള ഒരു സ്ഥാനത്താണ് പവിത്രമായ ഒരു കാര്യം നടക്കാൻ പോണേ. അതുകൊണ്ട് ഏത് കാര്യത്തിനും അതിൻ്റെ അറ്റ്മോസ്ഫിയർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ധ്യാനം അല്ലെങ്കിൽ മെഡിറ്റേഷൻ, സർവശക്തിവാനായ ഭഗവാനെ ഓർമ്മിക്കണമെങ്കിലും ഓർമ്മിക്കുന്ന നമ്മുടെ മനസ്സും നമ്മളെവിടെയിരുന്ന് ഓർമ്മിക്കുന്നു, ആ ആത്മീയ സത്സംഗവും ധ്യാനവും നടക്കുന്ന സ്ഥാനം, ആ അറ്റ്മോസ്ഫിയറും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എവിടെയെങ്കിലും നമ്മൾ പോയിരിക്കുമ്പോൾ നമുക്ക് മെഡിറ്റേഷൻ അല്ലെങ്കിൽ ധ്യാനം കിട്ടണമെങ്കിൽ വളരെ കാലത്തെ ആദ്യം പ്രാക്ടീസ് വേണം. പക്ഷെ തുടക്കത്തിൽ പ്രാക്ടീസ് ചെയ്യുന്നവർക്കൊരു അറ്റ്മോസ്ഫിയർ, പാവനമായ ഒരു അന്തരീക്ഷം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഈ ദേശവാസികൾ, ഈ നാട്ടുകാർ, നിങ്ങളെല്ലാവരും വളരെ ഭാഗ്യശാലികളാണ്. ഭഗവാൻ നിങ്ങൾക്കെല്ലാവർക്കും ഒരു റെഡിമെയ്ഡ് അറ്റ്മോസ്ഫിയറിൽ ഈ ഈശ്വരീയ സത്സംഗം നടത്താൻ വേണ്ടിയിട്ട് ഇത് മുൻപേ കൂട്ടി തയ്യാറാക്കിയ ഒരു സ്ഥാനം പോലെ ആ സ്ഥാനത്ത് ഇന്ന് നമ്മളെല്ലാവരും എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് മാത്രം. അതുകൊണ്ട് ഈ അവസരത്തിൽ, ഈ ശുഭമുഹൂർത്തത്തിൽ, നേരത്തെ ഉണ്ണിഭായ് പറയുകയുണ്ടായി നമുക്കെല്ലാവർക്കും ഇന്ന് സംക്രാന്തിയാണ്. അതുകൊണ്ട് സംക്രാന്തിയിൽ നമുക്കെല്ലാവർക്കും നമ്മുടെ മനസ്സിനെ സർവശക്തിവാനുമായി സംഗമിക്കാനുള്ള ഒരു വിശേഷ, ഇതൊരു യോഗമാണ്, നമ്മളെല്ലാവരും ചേർന്നിരിക്കുന്നത് ഒരു യോഗമാണ്, നമുക്കെല്ലാവർക്കും ചേരാൻ ഈ അവസരം കിട്ടിയതൊരു യോഗമാണ്. ഇനി നമ്മുടെ എല്ലാവരുടെയും യോഗം കമ്മ്യൂണിക്കേഷൻ. യോഗ മീൻസ് യൂണിയൻ, കണക്ഷൻ. നമ്മുടെ മനസ്സിനെ സർവശക്തിവാനുമായി കണക്റ്റ് ചെയ്യാനുള്ള ഒരു മാർഗം, അതാണ് രാജയോഗ മെഡിറ്റേഷനിലൂടെ നമ്മൾ പഠിക്കണേ. നേരത്തെ മീനാബൻ സംസാരിച്ചപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഇപ്പം ഞങ്ങൾക്ക് എവിടെയിരുന്നാലും മനസ്സിനെ മെഡിറ്റേറ്റ് ചെയ്യിക്കാൻ, മനസ്സിനെ പീസ്ഫുള്ളാക്കി വയ്ക്കാൻ കഴിയും. ഏത് സാഹചര്യത്തിൽ, ഒരു ട്രാഫിക് ജാമിൽ പെട്ടാൽ പോലും ഞങ്ങൾക്കിപ്പോൾ അസ്വസ്ഥതയില്ല. പ്രാക്ടീസിൻ്റെ ബെനിഫിറ്റാണ്. അപ്പം ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കെല്ലാവർക്കും സൗകര്യങ്ങൾ ഇഷ്ടം പോലെയുണ്ട്, പക്ഷേ നാൾക്ക് നാൾ നമുക്ക് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത് മനസ്സമാധാനമാണ്. അതുകൊണ്ട് ഇന്ന് നിങ്ങളെല്ലാവരും കാലങ്ങളായി ചെയ്യുന്ന ഭക്തിയുടെ ഫലമായി, ഭഗവതിയുടെ പ്രസാദമായിട്ടായിരിക്കണം ഈ കല്ലഴി തറവാടിൽ ഇങ്ങനൊരു ശ്രേഷ്ഠ കാര്യം, ഒരു സത്സംഗം ആരംഭിക്കുന്നത്. ആരംഭിക്കാൻ പലരും നിമിത്തമായിട്ട് മാറി. അതുകൊണ്ട് ഈ സുവർണ അവസരത്തിൽ കാരണവരായ ഈ കല്ലഴി തറവാടിൻ്റെ മുതിർന്ന കാരണവർക്കും ഇതിന് നിമിത്തമായി മാറിയ മിസ്റ്റർ രാമചന്ദ്രൻ നായർ അവർക്കും, ഉണ്ണിഭായ് ഫാമിലി, ഈ കല്ലഴി തറവാടിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരും മൺമറഞ്ഞു പോയവരുമായ സർവർക്കും, സർവശ്രേഷ്ഠാത്മാക്കൾക്കും, നമ്മളെല്ലാവരുടെയും പേരിൽ, ഈശ്വരി വിശ്വവിദ്യാലയത്തിൻ്റെ പേരിൽ, നമുക്കെല്ലാവർക്കും ഈ നാടിന് ലഭിച്ച ഈ സുവർണ അവസരം, ഈശ്വരീയ കാര്യത്തിന് വേണ്ടി ലഭിച്ച, നാടിൻ്റെ മംഗളത്തിന് വേണ്ടി, ജനമംഗളത്തിന് വേണ്ടി ലഭിച്ച ഈ അവസരം, ഇതിന് എല്ലാവരും ഹൃദയം നിറഞ്ഞ കൃതജ്ഞത അർപ്പിക്കാനുള്ള ഒരവസരമായിട്ടാണ് നമ്മൾ ഈ വേളയെ ഉപയോഗിക്കേണ്ടത്. കാരണം ഭഗവാൻ നമുക്ക് അവസരങ്ങൾ തരും, പക്ഷേ ആ അവസരത്തിൻ്റെ ലാഭം എടുക്കുക എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും അവരവർ ചെയ്യേണ്ട പരിശ്രമമാണ്. എഫർട്ടിനായി റിസൾട്ട് കിട്ടാറുള്ളൂ. ആരേത് കാര്യത്തിന് വേണ്ടി പരിശ്രമിക്കുന്നോ അവർക്കതിനുള്ള പ്രതിഫലം കിട്ടും. നമ്മൾ ഓരോരുത്തരും ആലോചിച്ച് നോക്കുക, ജീവിതത്തിൻ്റെ യാത്രയിൽ ഓർമ്മ വെച്ച നാൾ മുതൽ ഇതുവരെ നമ്മൾ ഓരോരുത്തരും പറയാറില്ല, ലൈഫ് ഈസ് എ ജേണി എന്നാണ് പറയുക, ജീവിതം ഒരു യാത്രയാണ്. ഈ യാത്രയിൽ നമ്മളെല്ലാവരും ആലോചിച്ച് നോക്കുക, നമ്മളെല്ലാവരും എന്തിനു വേണ്ടിയിട്ടാണ് പരിശ്രമിച്ചിട്ടുള്ളത്.
കുഞ്ഞുനാളിലെ നമ്മൾ കുട്ടികളായിരുന്നപ്പോൾ മാതാപിതാക്കൾ പരിശ്രമിച്ച് നമ്മളെ വളർത്തി വലുതാക്കാൻ വേണ്ടിയിട്ട് അവരവരുടെ ജീവിതം ഒരു തപസ്യയാക്കി മാറ്റി. അതിനുശേഷം നമ്മൾ സ്കൂളിൽ പോകാൻ സമയത്ത് പഠിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിച്ചു. ആര് പഠിക്കാൻ വേണ്ടി പരിശ്രമിച്ചു അവർക്ക് നല്ല മാർക്ക് കിട്ടി. ആര് നല്ല മാർക്ക് വാങ്ങിയോ അവർ നല്ല ജോലിയിലേക്ക് പോയി. നല്ല പൈസ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം. പൈസ ഉണ്ടാക്കാനും നല്ല ജോലിക്കും നല്ല മാർക്കിനും പിന്നെ വിവാഹം, അതിന് നമ്മൾ പരിശ്രമിക്കണം. ഒരു കുടുംബം ഉണ്ടാക്കി അതിനുശേഷം കുടുംബത്തെ നടത്തിക്കൊണ്ടു പോകാൻ നമ്മൾ പരിശ്രമിച്ചു. വീടുണ്ടാക്കാൻ പരിശ്രമിച്ചു. കാറ് വാങ്ങാൻ പരിശ്രമിച്ചു. എന്തിനെന്തിനെല്ലാം വേണ്ടി നമ്മളെല്ലാവരും എഫേർട്ട് എടുത്തു. അതിനെല്ലാമുള്ള റിസൾട്ട് നമുക്ക് എല്ലാവർക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. കിട്ടിയിട്ടുണ്ട്, ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ നമ്മളെല്ലാവരും നമ്മളോട് ചോദിച്ച് നോക്കേണ്ടത്, മനസ്സമാധാനത്തിന് വേണ്ടി ഞാൻ എന്ത് എഫർട്ട് എടുക്കുന്നത്? ശാന്തിക്ക്, സുഖത്തിന്, സന്തോഷമായിട്ട് എനിക്കിരിക്കാനും എൻ്റെ കൂടെയുള്ളവർക്കെല്ലാം സന്തോഷം കൊടുക്കാനും എനിക്ക് സമാധാനമായിട്ടിരിക്കാനും ഞാൻ എവിടെ ഇരിക്കുന്നോ എൻ്റെ കുടുംബത്തിലുള്ളവർക്ക് സമാധാനം കൊടുക്കാനും വേണ്ടി ഞാൻ എന്താ ചെയ്തുകൊണ്ടിരിക്കണം? അതിന് ഞാൻ എന്തെങ്കിലും പരിശ്രമം ചെയ്യുന്നുണ്ടോ? ഈ ചോദ്യം നമ്മൾ ഓരോരുത്തരും നമ്മളോട് ചോദിക്കും. കല്യാണം കഴിച്ചൊരു ഫാമിലി ഉണ്ടാക്കി. ഫാമിലി എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ പറയില്ലേ, നമ്മൾ പലവരിൽ നിന്നും കേട്ടിട്ടുണ്ട് കുടുംബം കൂടുമ്പോൾ ഇമ്പമുള്ള സ്ഥാനമാണ്, സുഖശാന്തിയുടെ വെളിച്ചമുള്ള സ്ഥാനമാണ്. അതിനുവേണ്ടി നമ്മൾ ഫാമിലി ഉണ്ടാക്കി, കല്യാണം കഴിച്ചു. പക്ഷേ സുഖശാന്തിയുടെ ഇമ്പത്തിലാണോ നമ്മളിരിക്കണേ? കുടുംബമാണോ, കുടുംബങ്ങളിൽ കൂടുംബ ഇമ്പവുമാണോ ഇപ്പോൾ ഭൂകമ്പങ്ങളാണോ ഉണ്ടായിക്കൊണ്ടിരിക്കണം? ആലോചിച്ച് നോക്കൂ. നമ്മൾ എന്തിനു വേണ്ടിയിട്ട് എഫർട്ട് എടുത്തുകൊണ്ടിരിക്കണം? രാവിലെ മുതൽ കണ്ണ് തുറക്കുമ്പോൾ മുതൽ പരസ്പരം കാണുമ്പോൾ നമ്മൾ എങ്ങനെയാണ് നോക്കുന്നത്? ഈ കണ്ണുകൊണ്ട് നമുക്ക് കാണാം, നോക്കാം. ഈ കണ്ണു നമ്മൾ ഒരാളെ നോക്കാൻ ഉപയോഗിക്കുമ്പോൾ നമുക്ക് പലതരത്തിൽ നോക്കാം. ഈ കണ്ണുകൊണ്ട്, ഈ കണ്ണുകൊണ്ട് സുഖം കൊടുക്കാം, ഈ കണ്ണുകൊണ്ട് വാണിംഗ് കൊടുക്കാം, ഈ കണ്ണു കരുണ ദൃഷ്ടിയാക്കി മാറ്റാം, ഈ കണ്ണിലൂടെ സ്നേഹം കൊടുക്കാം, ഈ കണ്ണിലൂടെ വെറുപ്പ് കാണിക്കാം, ഈ കണ്ണിലൂടെ അഹങ്കാരം കാണിക്കാം. ഇതെല്ലാം നമുക്ക് ഒരു നോട്ടത്തിലൂടെ ചെയ്യാൻ പറ്റും. രാവിലെ മുതൽ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത്, നമ്മൾ കണ്ണ് തുറക്കുന്നത് മുതൽ നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? എന്തിനുള്ള എഫർട്ടാണ് ഞാൻ എടുത്തുകൊണ്ടിരിക്കണം? വീട്ടിൽ രണ്ടോ മൂന്നോ നാലോ പേരുണ്ട്, അല്ലെങ്കിൽ ജോലിസ്ഥലത്ത് പോയി അഞ്ചോ പത്തോ അല്ലെങ്കിൽ അമ്പതോ അഞ്ഞൂറോ പേരുടെ ഇടയിൽ നമ്മൾ ജോലി ചെയ്യണോ? നമ്മുടെ ചുറ്റും നാലും നമ്മുടെ സമൂഹത്തിലെ പത്ത് അയൽവക്കാരുടെ ഇടയിൽ നമ്മൾ ജീവിക്കണോ? അല്ലെങ്കിൽ ഒരു ക്ഷേത്രത്തിൽ പോകണോ? ഒരു സംഘടനയുടെ ഒരു സമിതിയിൽ നമ്മൾ അംഗമായിട്ട് അവിടെ നമ്മൾ എന്തെങ്കിലും സാമൂഹിക സേവനങ്ങൾ ചെയ്യണോ? നമ്മൾ എവിടെയാണെങ്കിലും രാവിലെ മുതൽ ഞാൻ എന്തിനുള്ള എഫർട്ട് എടുക്കണേ? എൻ്റെ വാക്കുകൊണ്ടും എൻ്റെ പ്രവൃത്തി കൊണ്ടും എൻ്റെ പെരുമാറ്റം കൊണ്ട് ഞാൻ എന്താ കൊടുത്തുകൊണ്ടിരിക്കണേ? ഞാൻ എന്താ എടുത്തുകൊണ്ടിരിക്കണേ? ഇത് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടത്. കാരണം ഇതാണ് നമ്മുടെ യഥാർത്ഥ സമ്പാദ്യം. രാവിലെ കണ്ണു തുറന്നു, ഇപ്പം നോക്കൂ, മണി 10:11 ആയിട്ടുണ്ടോ? ഈ 11 മണിവരെയുള്ള സമയത്ത് ഞാൻ എന്താ ചെയ്ത്? രാവിലെ മുതൽ ഇതുവരെ എത്ര പേരെ കണ്ടുമുട്ടി, എത്ര പേരോട് സംസാരിച്ചു, ഞാൻ എന്താ പറഞ്ഞേ, എങ്ങനെയാണ് സംസാരിച്ചേ, എങ്ങനെയുള്ള വാക്കുകളാണ്? ഇപ്രകാരം നമ്മൾ ഒരു ദിവസത്തെ രാവിലെ മുതൽ വൈകുന്നത് വരെയുള്ള നമ്മുടെ ഒരു ദിവസത്തിൻ്റെ ദിനചര്യം നോക്കൂ. ഒരേ ഒരു ദിവസം ചെക്ക് ചെയ്ത് നോക്കൂ. അപ്പം നമുക്കറിയാം നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരിക്കണം, നമ്മൾ എന്താ കൊടുത്തുകൊണ്ടിരിക്കണം, നമുക്ക് എന്താ കിട്ടിക്കൊണ്ടിരിക്കണം. നമ്മൾ കിട്ടുന്നതിൻ്റെ ലിസ്റ്റിൽ എല്ലാവരും വളരെ ശ്രദ്ധാലുക്കളാണ്. അവരെന്നോട് മിണ്ടിയില്ല, അവരെന്നെ കണ്ടപ്പോൾ മുഖം തിരിച്ചു, അവരെന്നോട് ദേഷ്യപ്പെട്ടു, അവരെൻ്റെ അടുത്ത് അഹങ്കാരം കാണിച്ചു, അവർ ഞാൻ എന്നെ കണ്ടപ്പോൾ മൈൻഡ് ചെയ്തില്ല, അമ്മ എന്നെ സ്നേഹിച്ചില്ല, അമ്മായിയമ്മ എന്നെ സ്നേഹിച്ചില്ല, എന്നെ റെസ്പെക്റ്റ് ചെയ്തില്ല, ഇല്ല 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 ഇല്ലാത്തതിൻ്റെ ലിസ്റ്റ് നമ്മുടെ എല്ലാവരുടെയും കയ്യിലുണ്ട്. രാവിലെ മുതൽ ഈ എല്ലാ പട്ടികളുടെ ലിസ്റ്റും കൊണ്ടാണ് നമ്മൾ നടക്കണം. നേരിട്ടാണെങ്കിലും ഫോൺ വന്നാലും നമ്മളെല്ലാവരും എല്ലാവരോടും എന്താ പറഞ്ഞുകൊണ്ടിരിക്കണം? കൂടെയുള്ളവരോട് എന്താ പറയണേ? ദൂരെ ഇരിക്കുന്നവരോട് എന്താ പറയണം? എന്താ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തുകൊണ്ടിരിക്കണം? എത്ര പ്ലസ്സുകൾ നമ്മൾ പറയണുണ്ട്, എത്ര നല്ല കാര്യം പറയണുണ്ട്. ഈ നാവ് എന്തിനാ തന്നെ?
നേരത്തെ കരണവർ നമ്മളോട് പറഞ്ഞിട്ട് പോയത് എന്താണ്? നല്ലത് മാത്രം പറയും. നമുക്കെല്ലാവർക്കും അറിയാം നല്ലതേ പറയാൻ പാടുള്ളൂ, നല്ലതേ കേൾക്കാൻ പാടുള്ളൂ, നല്ലതേ കാണാൻ പാടുള്ളൂ. അറിയഞ്ഞിട്ടല്ല, അറിയഞ്ഞിട്ടല്ല നമുക്കാർക്കും. പിന്നെ അറിയാം ഇതേ ചെയ്യാൻ പാടുള്ളൂ. കള്ളുകുടിയന്മാർ കള്ളുപിടിക്കും പോലെയാ, ഏത് കള്ളുപിടിക്കുന്ന ആൾക്കും അറിയാത്തത് കള്ളുപിടിക്കാൻ പാടില്ല എന്ന് എല്ലാവർക്കും അറിയാം. കള്ള് ഷാപ്പിൻ്റെ ഫ്രണ്ടിൽ വലിയ ബോർഡ് വെച്ചിട്ടുണ്ട്. എന്താ ബോർഡിൽ എഴുതി വെച്ചിരിക്കണത്? മദ്യപിക്കുന്നത് ആരോഗ്യത്തിന് ഹാനികരം. ആ ബോർഡ് നോക്കി വായിച്ചിരിക്കാതല്ലാതെ ഒരാൾക്കും കടയ്ക്കുള്ളിലേക്ക് കയറാനേ പറ്റില്ല കുപ്പി വാങ്ങാൻ. അപ്പോൾ നമുക്ക് അറിയാഞ്ഞിട്ടില്ല. അതുപോലെയല്ലേ നമ്മൾ പലപ്പോഴും നമ്മുടെ വായിൽ നിന്ന് വേണ്ടാത്ത ശബ്ദങ്ങൾ വീഴും, വേണ്ടാത്ത വിചാരങ്ങൾ ഉണ്ടാക്കും. ഓരോ സങ്കല്പവും നമ്മുടെ മനസ്സിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ഒരു വിചാരം വന്നോർത്ത് ഒരു അമ്പ് പുറത്തേക്ക് വന്നതുപോലെയാണ്. ഓരോ വിചാരവും ഓരോ വാക്കും ഓരോ പ്രവൃത്തിയും വിത്ത് പോലെയാണ്, വിളനിലത്തിൽ വിത്തിടും പോലെയാണ്. വൺസ് വിത്തിട്ടാൽ ഇന്നല്ലെങ്കിൽ നാളെ മുളയ്ക്കും. നമ്മൾ നല്ല വിത്തിട്ടാൽ നല്ല ഫലം തരും, നെഗറ്റീവായിട്ടുള്ള വിത്തുകൾ എറിയുമ്പോൾ അത് നെഗറ്റീവ് ഫലം തരും. ഇത് നമുക്കറിയാത്ത കാര്യമൊന്നുമല്ല. കുഞ്ഞുനാൾ മുതൽ നമ്മൾ ആദ്യം ചൊല്ലിയ കീർത്തന എന്താണ്? സംസ്കൃതമൊന്നും നമുക്കറിയില്ലെങ്കിലും നല്ല പച്ച മലയാളത്തിൽ നമ്മളെല്ലാം നമ്മുടെ മുത്തശ്ശിമാർ പഠിപ്പിച്ച ആദ്യ കീർത്തനം ഏതാ നമ്മൾ ചൊല്ലിയത്? ഒന്നും അറിയാതിരുന്ന കാലത്ത് നമ്മൾ ചൊല്ലിയിട്ടുണ്ട്, താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുകയെന്നേ വരും. ബാക്കി നമ്മൾ സംസ്കൃതവും ഇംഗ്ലീഷോ ഹിന്ദിയോ ഒക്കെ പഠിക്കുന്നതിന് മുമ്പ് നമ്മുടെ മാതൃഭാഷയിൽ നമ്മൾ കേട്ട കീർത്തനാണ്. ഇതാണ് പിന്നീട് സയൻസ് ന്യൂട്ടൺസ് ലോ ആയിട്ട് നമ്മളെ പഠിപ്പിച്ചത്. എന്തെല്ലാം ലോസ് പിന്നീട് നമ്മൾ സ്കൂൾ കോളേജിൽ പഠിച്ചോ, നിയമങ്ങളായിട്ട് സിദ്ധാന്തങ്ങളായിട്ട് ഫിലോസഫിയായിട്ട് അത് വളരെ പഴമൊഴികളായിട്ട് പഴഞ്ചൊല്ലുകളായിട്ട് കീർത്തനങ്ങളുടെ രൂപത്തിൽ കുഞ്ഞുനാൾ മുതൽ നമ്മൾ കേട്ട് വളർന്നതാ, പഠിച്ചവരാണ്. പക്ഷെ നമ്മളത് കീർത്തനം പാടാൻ വേണ്ടി മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. നമ്മൾ വിചാരിച്ചു ഇത് ഉറക്കെ ഉറക്കെ ചൊല്ലി ആരെ കേൾപ്പിക്കാനാണ്? ഭഗവാനോട്, ഭഗവതിക്ക് കേൾക്കാനുള്ളതാ. അതുകൊണ്ട് വിളക്ക് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉറക്കെ ചൊല്ലും, ഭഗവതി നീ കേട്ടോ, എന്ത് കേട്ടോളണം, നീ ചെയ്യുന്നതിൻ്റെയൊക്കെ ഫലം നിനക്കാണ്. ഇത് ഭഗവതിയെ ചൊല്ലി കേൾപ്പിക്കാനുള്ള കീർത്തനാണോ? ആർക്ക് കേൾക്കാനുള്ളതാ? നമുക്ക് കേൾക്കാനുള്ളതാ. നമുക്ക് കേൾക്കാൻ എത്ര ഒച്ചയിടണം അത്രേ നമുക്ക് ആവശ്യമുള്ളൂ. ഇത് ശബ്ദത്തിൽ പോയി കേൾക്കാനുള്ള സാധനമല്ല. ഈ ശബ്ദം നമുക്ക് നൽകുന്ന വിവേകം, ഈ വാക്കുകളുടെ അർത്ഥം, അത് നമുക്ക് സൈലൻസിലേക്ക് പോയിട്ട് ശാന്തിയിലിരുന്ന് നമുക്ക് നമ്മളോട് പറയാനുള്ളതാ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ എനിക്ക് എന്നോട് ചോദിക്കണം, ഞാൻ എന്താ ചെയ്തുകൊണ്ടിരിക്കണേ, ഞാൻ എന്താ പറഞ്ഞുകൊണ്ടിരിക്കണേ, ഞാൻ ഈ എറിയുന്ന ഓരോ വിത്ത് എൻ്റെ അടുത്തേക്ക് വരുമെങ്കിൽ ഞാൻ എനിക്ക് തിരിച്ചു വരാൻ യോഗ്യമായത് മാത്രമാണോ എറിഞ്ഞുകൊണ്ടിരിക്കണം. രാജയോഗ മെഡിറ്റേഷനിലൂടെ സർവശക്തിവാൻ പ്രഭു ഭഗവാൻ ഈ ഭൂമിയിൽ വന്ന 1936 മുതൽ സർവശക്തിവാൻ ഈ മഹായജ്ഞം ആരംഭിച്ചപ്പോൾ അന്ന് മുതൽ നമുക്ക് നൽകുന്ന അറിവിൻ്റെ ജ്ഞാനരത്നങ്ങളിൽ ആദ്യം നമുക്ക് നൽകിയ തിരിച്ചറിവിൻ്റെ വെളിച്ചം ഇതാണ്. നമ്മൾ നമ്മളെ അറിയുക. ഞാൻ ആരാണ്? ഞാൻ എന്താ ചെയ്തുകൊണ്ടിരിക്കണേ? ചെയ്യേണ്ടത് തന്നെയാണോ ചെയ്യണേ? ചെയ്യാൻ പാടില്ലാത്തതാണെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യുക. സ്റ്റോപ്പ് ചെയ്യാൻ ശക്തി വേണം. അറിവ് മാത്രം പോരാ, അറിവ് വെളിച്ചമേ തരുള്ളൂ. പക്ഷെ വെളിച്ചത്തിനോടൊപ്പം നമുക്ക് അറിവിനോടൊപ്പം ശക്തി വേണം, പവർ വേണം. അതുകൊണ്ട് മെഡിറ്റേഷനിലൂടെ നമുക്ക് കിട്ടുന്നത് പവറാണ്, ശക്തിയാണ്. ജീവിതത്തിൽ നമുക്ക് പല കാര്യങ്ങളും അറിയാത്തത് കൊണ്ടല്ല നമ്മൾ ചെയ്യുന്നത്. ഒരു കള്ളുകുടിയനെ അറിയഞ്ഞിട്ടല്ല കള്ളുകുടിക്കണ, ശക്തിയില്ല, നോ പറയാൻ കപ്പാസിറ്റി ഇല്ല. ആ കരുത്ത് നമ്മുടെ മനക്കരുത്താണ്, മനോബലമാണ്, ആത്മബല. അത് ശരീരത്തിൻ്റെ ബലത്തിൽ കിട്ടുന്ന സാധനമല്ല, അത് ഈ ശരീരത്തിൻ്റെ ഉള്ളിലിരിക്കുന്ന ഒരു ഡ്രൈവറുണ്ട്. ഇത് വണ്ടി മാത്രമാണ്, ഇതിനുള്ളിലിരിക്കുന്ന ഡ്രൈവറുടെ തീരുമാനമാണ് വേണോ വേണ്ടോ. ഇത് വെറും വണ്ടിയാണ്, ഈ വണ്ടി ഓടിക്കുന്നത് ആത്മാവാണ്. അതുകൊണ്ടാണ് പണ്ടുള്ളവർ പറഞ്ഞിരുന്നത് അകത്തോട്ട് തിരിയൂ. അകത്തോട്ട് തിരിയൂ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വണ്ടിക്കുള്ളിലെ ഡ്രൈവറാണെന്ന് തിരിച്ചറിയൂ. ഞാൻ ഡ്രൈവറാ, എൻ്റെ തീരുമാനമാണ് എൻ്റെ ലൈഫ്, എൻ്റെ തീരുമാനമാണ് എൻ്റെ ജീവിതം. ഞാൻ രാവിലെ മുതൽ എന്ത് തീരുമാനം എടുക്കുന്നോ,
ഇത് വേണച്ചാൽ ഞാനത് ചെയ്യും, ഇത് വേണ്ടെന്ന് വിചാരിച്ചാൽ ഞാനത് ചെയ്യാതിരിക്കും. പക്ഷേ ശരി ചെയ്യാനും തെറ്റ് ചെയ്യാതിരിക്കാനും വേണ്ടത് കരുത്താണ്. സോ നോളജ് നമുക്ക് നൽകുന്നത് ലൈറ്റാണ്, മെഡിറ്റേഷൻ നമുക്ക് നൽകുന്നത് മൈറ്റാണ്. ലൈറ്റ് പ്ലസ് മൈറ്റ്, അറിവും ശക്തിയും, ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ മാത്രമേ നമുക്ക് റൈറ്റ് ശരിയായ ചുവട് വയ്ക്കാൻ പറ്റൂ. കാണേണ്ടത് മാത്രം കാണാൻ, പിന്നെ റൈറ്റീസ് ആയിട്ടേ കാണുള്ളൂ. റൈറ്റീസ് ആയിട്ടുള്ളത് മാത്രമേ നമ്മൾ പറയുള്ളൂ, പ്രവർത്തിക്കുള്ളൂ. അതുകൊണ്ട് ലൈറ്റ് പ്ലസ് മൈറ്റ് ഈസ് ഈക്വൽ ടു റൈറ്റ്. ജീവിതത്തിലെല്ലാം ശരിയാക്കണമെന്നുണ്ടെങ്കിൽ അറിവിനോടൊപ്പം കരുത്തും വേണം. അതുകൊണ്ട് രാജയോഗ മെഡിറ്റേഷനിലൂടെ സർവശക്തിവാൻ പ്രഭു നമുക്ക് നൽകുന്നത് ലൈറ്റും മൈറ്റുമാണ്. ഈ ലൈറ്റും മൈറ്റും ഉപയോഗിച്ച് ഭഗവാൻ പറയണത് നിങ്ങൾ രാജാവാകും. രാജയോഗ മീൻസ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ രാജാവാകും. നിങ്ങളുടെ കണ്ണിൻ്റെയും കാതിൻ്റെയും നാവിൻ്റെയും ബുദ്ധിയുടെയും സംസ്കാരത്തിൻ്റെയും മേൽ നിങ്ങൾക്ക് റൂളിംഗ് പവറുണ്ട്, നിങ്ങൾക്ക് കൺട്രോളിംഗ് പവറുണ്ട്. അതിന് ലൈറ്റ് മൈറ്റ് യൂസ് ചെയ്താൽ മാത്രം മതി. നിങ്ങളെ നിയന്ത്രിക്കാൻ നിങ്ങൾക്കല്ലാതെ ലോകത്തിൽ മറ്റാർക്കും പറ്റില്ല. കുതിരയെ കടിഞ്ഞാണിട്ട് നിയന്ത്രിക്കാം, പക്ഷേ നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാനുള്ള കടിഞ്ഞാൻ നമ്മുടെ പക്കലാണ്. അതിനുള്ള കടിഞ്ഞാണാണ് ലൈറ്റ് ആൻഡ് മൈറ്റ്. നോളജ് ആൻഡ് മെഡിറ്റേഷൻ നമുക്ക് ചെയ്യുമ്പോൾ പവർ വെളിയിൽ നിന്ന് വരുന്നതല്ല. നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ ആന്തരിക ശക്തി ഉണ്ട്, ആത്മാവില്ല, ബലമുണ്ട്. പക്ഷേ അതിൽ കുറച്ച് പൊടി പിടിച്ച് കിടക്കുമ്പോൾ, വജ്രത്തിൽ പൊടി പിടിച്ചിരിക്കുന്നത് പോലെ, ആ പൊടി ക്ലീൻ ചെയ്യാൻ വേണ്ടി നമുക്ക് പവർ ഹൗസ്. നമുക്കെന്ത് വീക്ക്നെസ് ഉണ്ടോ, നമ്മുടെ ഉള്ളിൽ നിന്ന് ലൈറ്റ് എന്ത് ഡിമ്മായി പോയോ, വെളിച്ചം എത്ര കുറഞ്ഞു പോയോ, റീചാർജ് ചെയ്യുന്ന ഒരു ബാറ്ററിയാണ് നമ്മുടെ മനസ്സ്, ഈ ഡ്രൈവർ. അതുകൊണ്ട് ഈ ഡ്രൈവർക്ക് പവർ ഹൗസായിട്ട് കണക്ഷൻ വേണം. ആ പവർ ഹൗസാണ് സർവശക്തിവാൻ. രാജയോഗ മെഡിറ്റേഷനിലൂടെ സർവശക്തിവാനുമായിട്ട് നമ്മുടെ മനസ്സിനെ കണക്ട് ചെയ്യണം. ഈ ഈശ്വരി വിശ്വവിദ്യാലയത്തിൽ നിങ്ങൾ കാണുന്നുണ്ടാവും ആരെല്ലാം സഹോദരിമാരെ സഹോദരന്മാരെ ക്ലാസ്സുകൾ എടുക്കണോ. നമുക്കൊരു ഗുരുവിൻ്റെയോ അല്ലെങ്കിൽ ഒരു ടീച്ചറുടെയോ റോളല്ല, നമ്മളെല്ലാവരും ഇവിടെ ഈശ്വരീയ വിദ്യാർത്ഥികളാണ്. നമ്മളെല്ലാവരും പഠിക്കുകയാണ്. ഇവിടെ നമ്മുടെ എല്ലാവരുടെയും ടീച്ചർ സ്വയം സർവശക്തിവാനാണ്. ഭഗവാൻ വന്നിട്ട് നമുക്കെല്ലാവർക്കും ഗീതാജ്ഞാനം നൽകണം. ഈ ജ്ഞാനം ആദ്യം സിദ്ധിച്ചത് നിങ്ങളെപ്പോലെ ഒരു ഭാഗ്യശാലിയായ കുടുംബത്തിനാണ്, ഒരു ഗൃഹസ്ഥിക്കാണ്. ദാദാ ലേഖരാജ് എന്ന് പറയുന്നത് സിന്ധി സമുദായത്തിലെ കൃപലാണി കുടുംബത്തിലെ ഏറ്റവും ഉയർന്ന ഒരു സമുദായത്തിൽ ജന്മെടുത്ത ലേഖരാജ്. അദ്ദേഹം സാധാരണ ആൾക്കാർ പറയും ആത്മീയതയിൽ പോണ എന്തെങ്കിലും മനസ്സിന് വിഷമം വന്നാൽ ദുഃഖം വന്നാൽ പോകുന്ന, ജീവിതത്തിലൊരു ദുഃഖവും ഇല്ലാതിരുന്ന ഒരു മനുഷ്യൻ, എല്ലാ ഗുണങ്ങളും ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ, ഇഷ്ടം പോലെ സമ്പത്തുണ്ടായിരുന്ന ഒരു മാനവൻ, കോടീശ്വരനിലെ കോടീശ്വരനായ ദാദാ ലേഖരാജ്. ഏറ്റവും നല്ലൊരു ധർമ്മപത്നി അദ്ദേഹത്തിനുണ്ടായിരുന്നു, യശോദ എന്ന് പറയുന്ന മാതാവ്. കുടുംബം 5 മക്കളോടുകൂടി ആ കുടുംബത്തിലെ ഏറ്റവും സ്നേഹവും ശാന്തിയും സന്തോഷവും സമൃദ്ധിയോടും കൂടി ജീവിച്ചിരുന്ന അദ്ദേഹം ഏറ്റവും നല്ലൊരു ഭക്തനുമായിരുന്നു. അദ്ദേഹത്തിന് 13 ഗുരുക്കന്മാരുണ്ടായിരുന്നു. അദ്ദേഹത്തിനൊരു അശാന്തി ഉണ്ടായിട്ടോ കുടുംബത്തിലൊരു കലഹമുണ്ടായിട്ടോ മനസ്സിനൊരു വിഷമം ഉണ്ടായിട്ടോ അല്ല അദ്ദേഹത്തിന് ഈ ഈശ്വരീയ സത്സംഗം തുടങ്ങാനുള്ള പ്രേരണ കിട്ടിയത്. ഏറ്റവും സുഖകരമായ ജീവിതം ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വയം പ്രഭു സർവശക്തിവാൻ, ആരെക്കുറിച്ചാണോ നമ്മൾ പാടിക്കൊണ്ടിരിക്കണേ, ഒരു നാൾ ഭഗവാൻ നമ്മുടെ ഭക്തിക്ക് ഫലം തരാൻ വരും. ധർമ്മഗ്ലാനിയുടെ സമയത്ത് ധർമ്മസ്ഥാപനയ്ക്ക് ഈശ്വരം വരും. സ്വയം പരമേശ്വരനെ ഭൂമിയിൽ വന്നിട്ട് അദ്ദേഹത്തെ കുടുംബസമേതം, അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ധർമ്മപത്നിയും മക്കളും അടങ്ങിയ കുടുംബത്തിനാണ് ആദ്യം ഈശ്വരീയ ജ്ഞാനം നൽകിയത്. അവർ കുടുംബത്തിലിരുന്നു കൊണ്ട് രാജയോഗി ജീവിതം ജീവിച്ചു. എങ്ങനെയാണോ നേരത്തെ പറഞ്ഞല്ലോ മിനബൻ പറയുമ്പോൾ, ഞങ്ങൾ രണ്ടുപേരും കുടുംബമായിട്ടാണ് സെൻറ്ററിൽ പോയത്.
ദാദാ ലേഖ് രാജ്, അദ്ദേഹത്തിന് റെസ്പെക്റ്റോടെ അന്നത്തെ സമൂഹത്തിൽ എല്ലാവരും വിളിച്ചിരുന്ന ദാദാജി എന്നായിരുന്നു. എങ്ങനെയാണോ നമ്മൾ മുതിർന്ന കർണവരെ കാണുമ്പോഴുള്ള ബഹുമാനം, അന്ന് ആ സമൂഹത്തിൽ സിന്ധി സമുദായം മുഴുവൻ ഏറ്റവും റെസ്പെക്റ്റ് ചെയ്തിരുന്ന ആളായിരുന്നു ലേഖ് രാജ് എന്ന് പറയുന്ന വജ്രവ്യാപാരി. ഇത്രയും മണി സമ്പത്തായിരുന്നില്ല ആ കാലഘട്ടത്തിൽ, കോടിക്കോടി കോടിപതിയായിരുന്നു. അദ്ദേഹത്തിന് ജീവിതത്തിലെ 60 വയസ്സൊരു ടേണിങ് പോയിൻ്റ് ആയിരുന്നു. 60 വയസ്സിന് ശേഷമാണ് അദ്ദേഹത്തിന് സർവശക്തിവാനിൽ നിന്ന് ചില ഇൻസൈറ്റ്സ്, ഡിവൈൻ ഇൻസൈറ്റ്സ് ലഭിച്ചു. ദിവ്യമായ ചില ഉൾവിളികളുണ്ടായി. സ്വയം സർവശക്തിവാൻ അദ്ദേഹത്തിന് ഈശ്വരീയ ജ്ഞാനം നൽകുകയും ജീവിതത്തെ ഏത് കാര്യത്തിന് ഇനിയുള്ള കാലഘട്ടം 60 വയസ്സിൽ കൂടുതൽ സമയവും രത്നങ്ങൾ വിറ്റ് സമ്പാദിച്ചു. സമ്പാദ്യത്തിൻ്റെ കൂടുതൽ ഭാഗവും ദാനധർമ്മങ്ങളിൽ ഉപയോഗിച്ചു. കൂട്ടിവെച്ചാളുമായിരുന്നില്ല സമ്പത്ത്. പാവപ്പെട്ടവർക്ക് വേണ്ടി ഇത്രയും ദാനധർമ്മം ചെയ്യുമായിരുന്നു. പക്ഷെ 60 വയസ്സിന് ശേഷം ജ്ഞാനരത്നങ്ങൾ, അറിവിൻ്റെ രത്നങ്ങൾ, ആ ബിസിനസ് ആരംഭിക്കാൻ വേണ്ടി സർവശക്തിവാൻ പ്രേരണ നൽകി. അദ്ദേഹം അപ്പോൾ തീരുമാനിച്ചു, ഈ ജ്ഞാനരത്നം മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിന് മുമ്പ് ഇതാദ്യം എനിക്ക് എൻ്റെ കുടുംബത്തിൽ, ഞാനും എൻ്റെ പത്നിയും എൻ്റെ മക്കളും ആദ്യം ഈ ജ്ഞാനരത്നത്തിന് യോഗ്യമായ ഒരു ജീവിതം ഓൾറെഡി യോഗ്യ ജീവിതമായിരുന്നു. എന്നിട്ടും സർവശക്തിവാനിൽ നിന്ന് കിട്ടിയ അറിവിൻ്റെ രത്നങ്ങൾക്കനുസരിച്ച് ഒരു പരമപരിശുദ്ധമായ ജീവിതം കുടുംബത്തിലിരുന്നു കൊണ്ട് ആരംഭിച്ചു. അതിനുശേഷം കുടുംബങ്ങളിൽ നിന്ന് കുടുംബങ്ങളിലേക്ക്, കുടുംബങ്ങളിൽ നിന്ന് കുടുംബങ്ങളിലേക്ക് അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ, മിത്രങ്ങൾ, അടുത്ത വീട്, അടുത്ത വീട്, അടുത്ത വീട്, ഒരു വീട്ടിൽ നിന്ന് അറിഞ്ഞവർ, കേട്ടവർ, മനസ്സിലാക്കിയവർ. ഇപ്പോൾ അവർ രണ്ടുപേരും, ഉണ്ണിബായും മിനബേനും, അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തതുപോലെ ഡെയിലി സത്സംഗം കേൾക്കുകയും മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുകയും ചെയ്തിരുന്ന കുടുംബങ്ങൾ, അവരുടെ ജീവിതാനുഭവം അടുത്ത വീട്ടിൽ, അവർ പോയിട്ട് അടുത്ത വീട്ടിൽ, അങ്ങനെ ഫാമിലിയിൽ നിന്ന് ഫാമിലിയിലേക്ക് ഈ ഈശ്വരീയ ജ്ഞാനം പ്രവഹിക്കുകയും 36 ഇന്ത്യ പാകിസ്ഥാൻ ഒരുമിച്ച് കിടന്നിരുന്ന സമയമാണ്. സിന്ധ് ഹൈദരാബാദിലാണ് ആരംഭിച്ചത്. പിന്നീട് കുറച്ച് നാൾ കറാച്ചിയിലേക്ക് സത്സംഗം ഷിഫ്റ്റ് ചെയ്തു. അതിനുശേഷം ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിന് ശേഷം രാജസ്ഥാനിലെ മൗണ്ട് അബുവിലേക്ക് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൻ്റെ ലോകാസ്ഥാനം എത്തിച്ചേരുകയും ഇപ്പോൾ ഏകദേശം 147 രാജ്യങ്ങളിൽ ഈ രാജയോഗ മെഡിറ്റേഷൻ സെൻറ്റേഴ്സ്, ഇവയിലൂടെ നിങ്ങളെപ്പോലെയുള്ള 1,000,000-ത്തിലധികം കുടുംബങ്ങൾ നിത്യേന നിത്യേന 1 മണിക്കൂർ സത്സംഗത്തിൽ വരികയും മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യും, അവനവൻ്റെ വീട്ടിലേക്ക് പോയി അവരവരുടെ കർമ്മ മണ്ഡലത്തിലിരുന്നു കൊണ്ട് എന്ത് ജ്ഞാനം കേട്ടുവോ, എന്ത് ലൈറ്റ് കിട്ടിയോ, എന്ത് വെളിച്ചം കിട്ടിയോ, എന്ത് ശക്തി കിട്ടിയോ, ആ വെളിച്ചത്തെ, ശക്തിയെ തൻ്റെ കർമ്മ മണ്ഡലത്തിൽ, തൻ്റെ ഫാമിലിയിലും തൻ്റെ ജോലിസ്ഥലത്തും അതിനെ ഉപയോഗിച്ച് ജീവിതം സ്വയം വെളിച്ചമുള്ളതാക്കി മാറ്റുകയും തനിക്ക് കിട്ടിയ വെളിച്ചത്തെ മറ്റുള്ളവർക്ക് പ്രദാനം ചെയ്യുകയും. എങ്ങനെയാണോ നമ്മൾ ഈ ഭദ്രദീപം തെളിയിക്കുമ്പോൾ ആദ്യം ഒരു കൈവിളക്ക് ഉപയോഗിക്കണം. ഒരു കൈവിളക്ക് കൊണ്ടേ നമുക്കൊരു നിലവിളക്ക് കൊളുത്താൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഈ ഈശ്വരി വിശ്വവിദ്യാലയത്തിൽ നമ്മൾ ഓരോരുത്തരും ഈ സത്സംഗം അറ്റൻഡ് ചെയ്യുമ്പോൾ 1 മണിക്കൂർ ഒരു ദിവസം സത്സംഗം കേൾക്കുകയും മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ആ വെളിച്ചം ഒരു കൈവിളക്കിൻ്റെ ജോലി ചെയ്യാൻ തുടങ്ങും. അത് സ്വയം പ്രകാശിക്കും. എന്നിട്ട് ആ വെളിച്ചം മറ്റ് ദീപങ്ങളിലേക്ക് പകരുകയും ചെയ്യാം. വീട്ടിലെല്ലാവരും ആദ്യം ഒരേ മനസ്സാകണമെന്നില്ല. പക്ഷെ ഒരാൾക്ക് വെളിച്ചം കിട്ടിയാൽ, നല്ലത് ആർക്ക് കിട്ടിയാലും നമ്മൾ കയ്യിൽ വെക്കില്ല, ഉടനെ നമ്മൾ എന്ത് ചെയ്യും, അതെല്ലാവർക്കും പങ്കിട്ട് കൊടുക്കും. പണ്ട് നമ്മളോട് പ്രസാദവും അങ്ങനെയല്ലേ കഴിക്കാൻ പറയാം, പങ്കിട്ട് കഴിക്കുക. അതുകൊണ്ട് പ്രഭു പ്രസാദമായിട്ട് അന്നിക്കോടിന് ഭഗവാനാണ് ഈ കല്ലഴി തറവാട്, ഈ ദേശഭഗവതിയുടെ പ്രസാദത്താൽ നിങ്ങളെല്ലാവരും കാലാകാലങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ എല്ലാവരുടെയും, ഈ നാട്ടുകാരുടെ മുഴുവൻ തപസ്സയും ഈ തറവാട്ടംഗങ്ങളുടെ ശ്രേഷ്ഠമായ സാധനയുമാണ്. ഇന്ന് പ്രഭു പിതാവിൻ്റെ ഈ കാര്യം, പരമേശ്വര കാര്യം ഇവിടെ ആരംഭിക്കാൻ ഇത് നിമിത്തമായത് കൊണ്ട് ഇന്ന് ഈ ഉദ്ഘാടന വേളയിൽ നിങ്ങളുടെ എല്ലാവരുടെയും മുന്നിൽ മുതിർന്ന കാരണവരോടൊപ്പം ഇവിടെ നിൽക്കുമ്പോൾ സർവശക്തിവാൻ്റെ
ആയിരം കൈകൾ നിങ്ങളുടെ എല്ലാവരുടെയും ശിരസ്സിൽ സദാ ഉണ്ടാകട്ടെ എന്ന ശുഭസങ്കല്പം വെച്ചുകൊണ്ട് സർവശക്തിവാൻ നിന്നുള്ള ലൈറ്റും മൈറ്റും എടുത്ത് നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതം നമുക്കെല്ലാവർക്കും ചേർന്ന് ഒരു റൈറ്റിയസ് ജീവിതം, നല്ലത് മാത്രം കാണാനും പറയാനും ചിന്തിക്കാനും, നല്ലത് മാത്രം നല്ലതിൻ്റെ വിത്തുകൾ മാത്രം വധിക്കുന്നവരായി നമ്മൾ നമ്മുടെ കുടുംബത്തിലും കർമ്മ മേഖലയിലും മാറുമ്പോൾ നമ്മുടെ കുടുംബങ്ങൾ സ്വർഗമായിട്ട് മാറും. സ്വർഗം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, എവിടെ സുഖശാന്തിയുണ്ട്, എവിടെ പരസ്പര വിശ്വാസമുണ്ട്, എവിടെ പരസ്പരം നിസ്വാർത്ഥമായ സ്നേഹമുണ്ട്, ഏത് വീടുകളിൽ സമാധാനത്തോടെ ജീവിക്കുന്നുണ്ട്, അതാണ് സ്വർഗം. അവിടെ നമുക്ക് കെട്ടിടം വലുതായില്ലെങ്കിലും നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിൽ സോഫയുണ്ടോ കട്ടിലുണ്ടോ അല്ലെങ്കിൽ നമ്മൾ കഴിക്കുമ്പോൾ 10 വെറൈറ്റി ഉണ്ടോ എന്നുള്ളതല്ല, ഭക്ഷണം നമ്മുടെ വിശപ്പ് കയറ്റാനേ വേണ്ടു. രാത്രി നമുക്ക് കാറ്റും മഴയും കൊള്ളാതെ കിടന്നുറങ്ങാൻ ഒരു ഇരിപ്പിടേ ആവശ്യമുള്ളൂ. പക്ഷേ നമുക്കെല്ലാവർക്കും എല്ലായ്പ്പോഴും ആവശ്യമുള്ള വിരുന്ന് മനഃശാന്തി, മനോസുഖം, മനഃശക്തി, സന്തോഷം, ഇത് നമുക്ക് അനുഭവിക്കാനും പറ്റണം, കൂടെയുള്ളവർക്ക് കൊടുക്കാനും പറ്റും. ഇതായിരിക്കണം സൽക്കാരം. വീട്ടിലൊരാൾ കയറി വരുമ്പോൾ നമുക്ക് വേറെ ഒന്നും അവർക്ക് കൊടുക്കാനില്ലെങ്കിലും, കുടിക്കാൻ സ്ഥൂലമായിട്ട് നമുക്കൊരു ഗ്ലാസ് വെള്ളം കൊടുക്കാനുള്ളെങ്കിൽ പോലും, പക്ഷേ നമുക്ക് നല്ല വാക്കും നല്ല വർത്തമാനവും നല്ല സന്തോഷം നിറഞ്ഞ കാര്യങ്ങൾ പങ്കുവയ്ക്കാനും ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ വിരുന്ന്. ബാക്കി നമ്മളെല്ലാം വിരുന്ന് സൽക്കാരമെല്ലാം നടത്തിയിട്ടും നമ്മൾ പറയുന്നതിലും പ്രവർത്തിക്കുന്നതിലും ചിന്തിക്കുന്നതിലും നന്മയില്ലെങ്കിൽ അതിനെ നമുക്കൊരിക്കലും യഥാർത്ഥ സൽക്കാരമെന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം ഈ നല്ല സൽക്കാരം, വിരുന്ന് സൽക്കാരം കൊടുക്കുന്നതിലായിരിക്കണം. പക്ഷേ കൊടുക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ വേണം, നല്ല നമുക്ക് കൊടുക്കാൻ പറ്റും. നാളെ മുതൽ ആരംഭിക്കുന്ന സത്സംഗത്തിൽ ഈ ആഴ്ചയിൽ നമ്മൾ ആദ്യത്തെ ബാച്ച് വെച്ചിരിക്കുന്നത് മെഡിറ്റേഷൻ 11 മണി സമയത്ത്, 11:12 ഒരു ബാച്ച്. ആ സമയത്ത് ആർക്കൊക്കെ വരാൻ പറ്റൂ, നിങ്ങൾക്ക് കൂടുതൽ റിട്ടയറായവർക്കും അമ്മമാർക്കും എല്ലാവർക്കും വരാൻ പറ്റിയ സൗകര്യമുള്ള സമയം എന്ന് വിചാരിച്ചിട്ടാണ് ആ ടൈം വെച്ചിരിക്കുന്നത്. പിന്നെ ജോലിക്കൊക്കെ പോകുന്നവർക്ക് വേണ്ടി അടുത്ത ആഴ്ച വൈകുന്നേരം ഒരു ബാച്ച് വീണ്ടും തുടങ്ങും. അപ്പം അതുകൊണ്ട് ഭഗവാൻ തന്ന ഈ പ്രസാദത്തിന് നമുക്കെല്ലാവർക്കും ചേർന്ന് അല്പസമയം ഭഗവാനോട് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് നമുക്ക് കിട്ടിയ ഭാഗ്യത്തിന് നന്ദി പറയാം. അല്പസമയം നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഒരേ സങ്കല്പത്തിൽ ധ്യാനം ചെയ്ത് സത്സംഗത്തിൻ്റെ സമാരംഭം കുറിക്കാം. ഗുരുപരമ്പരകളുടെ അനുഗ്രഹമായി അനേക സുമനസ്സുകളുടെ സാധനയുടെ ഫലമായി അനേക വിശിഷ്ടാത്മാക്കളുടെ ത്യാഗവും തപസ്സും സേവനത്തിൻ്റെയും ഫലമായി അനേക പുണ്യാത്മാക്കളുടെ ശരീരവും മനസ്സും ധനവും സഫലമാക്കി തയ്യാറായ ഈ കല്ലഴി തറവാട്ടിൽ ഭഗവതിയുടെ പ്രസാദമായി ലഭിച്ച ഈ ആത്മീയ സത്സംഗത്തിൽ സന്നിഹിതനായിരിക്കുന്ന ഞാൻ വളരെ ഭാഗ്യശാലിയാണെന്ന് തിരിച്ചറിയുകയാണ്. നല്ലത് കേൾക്കാനും നല്ല കാര്യങ്ങളുടെ ഭാഗമാകാനും ഭാഗ്യം വേണം. സ്വയം സർവീശ്വരൻ്റെ 1000 കരങ്ങൾ, അനുഗ്രഹത്തിൻ്റെ കൈകൾ
സർവശക്തികളുടെ പ്രകാശം കൈകളായി എൻ്റെ ശിരസിൽ ആശീർവാദ രൂപത്തിൽ പരമാത്മശക്തി പരമചൈതന്യം ശക്തിയുടെ കരണ്ടായി എൻ്റെ മനസ്സിലേക്ക് ഇരുപുരികങ്ങളുടെ മധ്യത്തിൽ കുടികൊള്ളുന്ന ആത്മസ്വരൂപത്തിലേക്ക് ഈശ്വരീയ ശക്തിയുടെ കറണ്ട് നിറയുകയാണ്. ശാന്തിയുടെ ഒരു സൂര്യനെ പോലെ ആ പരമേശ്വര ചൈതന്യം ശിരസിലേക്ക് ധാരധാരയായി ഒഴുകി ശാന്തിയുടെ ചൈതന്യത്തിൽ കുളിക്കുകയാണ് ഞാൻ. ശിരസിലൂടെ ആ പരമേശ്വര ചൈതന്യം ശരീരത്തിനകത്തും പുറത്തും വെളിച്ചം പോലെ അരിച്ചരിച്ചിറങ്ങുകയാണ്. ശിരസ് മുതൽ പാദം വരെ ഭഗവത് ചൈതന്യം ഒഴുകി മനസ്സാകുന്ന ബാറ്ററി റീചാർജ് ആകുന്നത് പോലെ മനസ്സ് മുഴുവൻ വെളിച്ചമാണിപ്പോൾ. ശാന്തമായ ശീതളപ്രകാശം ഞാനൊരു വെളിച്ചമാണ്. ശാന്തമായ വെളിച്ചം ആത്മീയ നക്ഷത്രമാണ് ഞാൻ. ഈ ശരീരമാകുന്ന വാഹനത്തെ നിയന്ത്രിക്കുന്ന വെളിച്ചം കറണ്ട് ഡ്രൈവറെ പോലെ ഈ രഥത്തിൻ്റെ രഥിയായി പ്രകാശം വർഷിക്കുന്ന തിരിച്ചറിവിൻ്റെ വെളിച്ചമാണ് ഞാൻ. സ്നേഹം നിറഞ്ഞ ഒരു പ്രകാശകണമാണ് ഞാൻ. നിറഞ്ഞ ചൈതന്യമാണ് ഞാൻ. ഭഗവത് സന്താനമാണ് ഞാൻ.
ശാന്തസ്വരൂപമായ വെളിച്ചം. ശാന്തി നിറഞ്ഞ പ്രകാശം. ശാന്തിയണിഞ്ഞ് ശാന്തനണിഞ്ഞ് ശാന്തിയാണ് എൻ്റെ ധർമ്മം. ശാന്തിയിലാണ് സുഖം. ഓം ശാന്തി. സ്നേഹസമ്പന്നയും ശാന്തിസ്വരൂപിയുമായ ബി കെ സിസ്റ്റർ മീനാജിയുടെ ദിവ്യ സന്ദേശം നിങ്ങളെല്ലാവരും കൃതാർത്ഥരാക്കിയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പലരും എന്നോട് പറയാറുണ്ട്, എനിക്ക് സമയം കിട്ടാറില്ല, യോഗ ചെയ്യാൻ സമയം കിട്ടാറില്ല, മെഡിറ്റേഷന് സമയം കിട്ടാറില്ല, അമ്പലത്തിൽ പോകാൻ സമയം കിട്ടാറില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, ജാതി മതഭേദമന്യേ പാവപ്പെട്ടവരോ പൈസക്കാരനോ എന്ന് ഒരു വകതിരിവില്ലാതെ ഈശ്വരൻ രാത്രി 12 മണിക്ക് നമുക്ക് 24 ഗോൾഡ് കോയിൻസ്, സുവർണ നാണയങ്ങൾ കയ്യിൽ വെച്ച് തരുന്നുണ്ട്. ആ സുവർണ നാണയങ്ങൾ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? 24 മണിക്കൂർ. അതിനെ എങ്ങനെ സദ്യോപയോഗപ്പെടുത്തണമെന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ്. അതിലൂടെ നമുക്ക് ഉയരങ്ങളിലെത്താൻ സാധിക്കും. പിന്നെ എൻ്റെ എക്സ്പീരിയൻസ് പ്രകാരം വേറൊരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. മെഡിറ്റേഷനിലൂടെ നമ്മൾ പല ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും പ്രയത്നിച്ച് കിട്ടാത്ത പല കാര്യങ്ങളും നിമിഷ നേരം കൊണ്ട് നിഷ്പ്രയാസം നമുക്ക് സാധിച്ചു കിട്ടും. അതാണ് ഈശ്വരകാരുണ്യം. ഇന്നത്തെ കാലാവസ്ഥ തന്നെ നോക്കൂ, തിരുവാതിര ഞാറ്റുവേലയാണ്, 2 ദിവസം മുമ്പ് മഴ, നല്ല മഴ. അപ്പോൾ ഞാനൊരു ഭായിയോട് ചോദിച്ചു, ഇങ്ങനെ മഴ പെയ്താൽ എന്ത് ചെയ്യും? ഭായി നാരായൺ ഭായി പറഞ്ഞു, ഭാവിയോട് സങ്കല്പം എടുക്കൂ, എല്ലാം നന്നായി വരും. ഇന്ന് നോക്കൂ, സൂര്യഭഗവാൻ നമുക്ക് വേണ്ടി യോജിച്ചിരിക്കുകയാണ്, മഴയൊന്നും ഇല്ലാണ്ട് ശിവഭഗവാൻ നമ്മളെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. എല്ലാവർക്കും എല്ലാ ഇത്രയും ക്ഷമയോടുകൂടി ഇരുന്ന് കേട്ട എല്ലാ ഭക്തജനങ്ങളും, എല്ലാ സഹോദരി സഹോദരന്മാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. അടുത്തതായി വോട്ട് ഓഫ് താങ്ക്സ് നൽകുന്നതിനായി നമ്മുടെ പ്രിയപ്പെട്ട ബ്രഹ്മകുമാരി ബ്രദർ ഗോപാലകൃഷ്ണൻ ബ്രഹ്മകുമാരി പാലക്കാട് അവരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഓം ശാന്തി. വേദിയിൽ ഉപവിഷ്ടരായ സമാദാരണീയരായ എല്ലാ മഹത് സാന്നിധ്യങ്ങൾക്കും, അതുപോലെ ഇന്നിവിടെ സന്നിഹിതരായ എല്ലാ സഹോദരി സഹോദരന്മാർക്കും എൻ്റെ വിനീത നമസ്കാരം. നമുക്കറിയാം, നമ്മുടെ ഈ അനിക്കോട് എന്ന് പറയുന്നത് ദേവീക്ഷേത്രങ്ങളുടെ നാടാണ്. ഈ അനിക്കോടിൻ്റെ ആത്മീയ മുന്നേറ്റത്തിൻ്റെ ചരിത്രത്തിലേക്ക് ഒരു സുവർണ ലിപികളിൽ ആലേഖനം ചെയ്യപ്പെടേണ്ട ഒരു അതിധന്യമായ ദിവസമാണ് ഇന്നത്തേത്. ഇന്നിവിടെ ഒരു പുതിയ അധ്യായം കുറിക്കുകയാണ്. ഒരു പുതിയ വിദ്യാരംഭം തന്നെയാണ് നമുക്കിന്ന് ലഭിച്ചത്. ഈ ദേശത്ത് ഏകദേശം ഒരു 3-4 വർഷങ്ങളായിട്ട് ആത്മീയ സേവനത്തിൻ്റെ വിത്ത് പാകിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ആനിക്കോട് ക്ഷേത്രത്തിൽ രുദ്രജ്ഞാനം എന്ന് പറയുന്ന ഒരു ആഴ്ചയിൽ രാജയോഗ മെഡിറ്റേഷൻ സപ്താഹം നടത്തുകയുണ്ടായി. അതുപോലെ തന്നെ മാത്തൂർ ക്ഷേത്രത്തിലും അവിടെ ഭഗവതി ക്ഷേത്രത്തിൽ ഒരാഴ്ച പ്രോഗ്രാം നമ്മുടെ ബഹുമാന മീനാജി വന്ന് നടത്തുകയുണ്ടായി. അതുപോലെ തന്നെ മാത്തൂർ ഹൈസ്കൂളിലും ഒരാഴ്ച പ്രോഗ്രാം
ഒരു ഏകദേശം 3 വർഷമായിട്ടുണ്ടാവും ഈ പ്രോഗ്രാമെല്ലാം നടന്ന്. അപ്പം അന്ന് ഭാഗ്യ ഈ വിത്തുകൾ ഇപ്പോൾ ഇവിടെ ഒരു തൈ ആയിട്ട് മുളച്ചിരിക്കുകയാണ്. ഈ തൈയിനി വളർന്ന് വലിയ ഒരു മഹാവൃക്ഷമായി അനേകർക്ക് തീർച്ചയായിട്ടും അതിൻ്റെ ഫലം നൽകുന്നതായിരിക്കും. ഇപ്പം എനിക്ക് ഈ നിറഞ്ഞ സഭയിലേക്ക് നോക്കുമ്പോൾ എൻ്റെ മനസ്സിലൊരു സങ്കല്പം ഉണരുകയാണ്. ഇന്ന് നമുക്ക് ഈ ധന്യമുഹൂർത്തത്തിൽ ലഭിച്ച ആധ്യാത്മിക ഊർജവും പ്രേരണയും ഉൾക്കൊണ്ട് ഇത്രയും പേർ ഇന്നു മുതൽ രാജയുഗ ധ്യാനത്തിൻ്റെ സാധകരായി മാറുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പരിവർത്തനം കണ്ട് നമ്മുടെ കുടുംബത്തിലുള്ളവരും സമൂഹത്തിലുള്ളവരും അവർക്ക് ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും അതുപോലെ സഹകരണത്തിൻ്റെയും അന്തരീക്ഷം വളർത്തുവാൻ തീർച്ചയായും സാധിക്കുമെന്ന കാര്യത്തിൽ ഒരു ഉറച്ച വിശ്വാസമുണ്ട്. ഈ 2018 ഈ ജൂലൈ 1 നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ മായാത്ത ഒരു അനുഭവമായി തീർച്ചയായിട്ടും തങ്ങി നിൽക്കണം. ഇന്ന് ഇവിടെ നമ്മൾ കേട്ട കാര്യങ്ങൾ ഓരോന്നും നമ്മൾ ഒരുമിച്ച് ധ്യാനം ചെയ്തപ്പോൾ നമുക്ക് അനുഭവിച്ച ആ ശാന്തിയുടെയും അതുപോലെ അത് നമ്മുടെ ജീവിതയാത്രയിൽ ഉടനീളം നമുക്കത് കാത്തു സൂക്ഷിക്കണം. ഇന്നു മുതലെങ്കിലും തീർച്ചയായിട്ടും നമ്മൾ ധ്യാനത്തെ നമ്മുടെ ഒരു സംസ്കാരമാക്കി മാറ്റണം, ഒരു ദിനചര്യയാക്കി മാറ്റണം. ഈ കല്ലഴി തറവാട്ടുകാരുടെ ഈ സമർപ്പണം തീർച്ചയായിട്ടും അനേകരുടെ ജീവിതത്തെ, പ്രത്യേകിച്ചും ഈ ആനിക്കോട് പ്രദേശത്തുള്ളവരുടെയും മാത്തൂർ പഞ്ചായത്തിലുള്ള എല്ലാവരുടെയും ജീവിതത്തെ ധന്യമാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ കല്ലഴി ഹൗസിൽ നിന്നും ബ്രഹ്മകുമാരീസിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഈ സേവനങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും അതിന് അവരുടെ ആത്മീയ പുരോഗതിക്കായിട്ട് ഉപയോഗിക്കണം എന്നുള്ള ആ ഒരു അപേക്ഷ ഈ സദസ്സിന് മുന്നിൽ സമക്ഷം സമർപ്പിച്ചുകൊണ്ട് ഈ കൃതജ്ഞത അർപ്പിക്കുക എന്ന എൻ്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. കൃതജ്ഞതയുള്ളവരായിരിക്കുക എന്നത് ഏറ്റവും ഉദാത്തമായ ഒരു ധ്യാന സംസ്കാരമാണ്. ആദ്യം നാം എല്ലാവരും കൃതജ്ഞതാഭാവത്തോടുകൂടി എല്ലാ മഹിമകൾക്കും പ്രണാമങ്ങൾക്കും അർഹനായ ആ സർവശക്തനായ പരമപിത പരമാത്മാ സർവരുടെയും സ്നേഹസാഗരനായ ആ പരമാത്മാവിനെ നമുക്ക് നന്ദി പറയാം. ഈ ബ്രഹ്മകുമാരീസ് എന്ന മഹായജ്ഞത്തെ വിശ്വപരിവർത്തന പ്രക്രിയയ്ക്കായി സ്ഥാപിച്ച് പരിപാലിച്ച് പ്രത്യക്ഷ രൂപത്തിൽ നമുക്കെല്ലാവർക്കും മാർഗദർശിയായി വർത്തിക്കുന്ന ആ ജഗദീശ്വരനോട് നമുക്ക് വീണ്ടും ഈ മഹോത്സവം വിജയകരമായ സംരംഭമാക്കി മാറ്റിയ ആ ഈശ്വരനോട് നമുക്ക് ഹൃദയപൂർവമായി കൃതജ്ഞത നമുക്ക് അർപ്പിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഈ കല്ലഴി ഹൗസിൻ്റെ ഓണറായ ശ്രീ രാമചന്ദ്രൻ നായർ, അദ്ദേഹം സിസ്റ്റർ പറഞ്ഞു, നമുക്കെല്ലാവർക്കും അറിയാം അദ്ദേഹം സിംഗപ്പൂരിലാണ് അദ്ദേഹത്തിൻ്റെ ഫാമിലിയായിട്ട്. അദ്ദേഹത്തിൻ്റെ മാതാവിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ആ തറവാട് മറ്റെല്ലാവരിൽ നിന്നും അദ്ദേഹം അത് പർച്ചേസ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ മാതാവിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ കല്ലഴി തറവാടിനെ ഇപ്പോൾ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വാസ്തവത്തിൽ ഈ കല്ലഴി തറവാട് ഒരു പുനർജീവനം വന്നിരിക്കുന്ന ഒരു രീതിയിലാണ് അതിനെ അദ്ദേഹം പുനർജീവിച്ച് എടുക്കുകയും അതുപോലെ തന്നെ ഈ ഒരു ആധ്യാത്മിക സത്സംഗം ഇവിടെ വരുന്നതിലൂടെ തന്നെ ഒരു പുതിയ ഉണർവിലൂടെ അനേകർക്കൊരു പുതിയ ജീവിതം നൽകുന്ന ഒരു തറവാടായിട്ട് അത് മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ അങ്ങനെയുള്ള ആ ഒരു ആത്മീയ സത്സംഗത്തിന് മംഗളകരമായ സമാരംഭമാണ് ഇവിടെ കുറിച്ചിരിക്കുന്നത്. തീർച്ചയായും ആ കല്ലഴി തറവാടിലെ ഓരോ അംഗങ്ങൾക്കും, പ്രത്യേകിച്ച് ശ്രീരാമചന്ദ്രൻ നായരും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും അദ്ദേഹത്തിൻ്റെ മാതാ കാരുണ്യസ്വരൂപിണിയായ ആ മാതാവിനും ആ മാതാവിൻ്റെ ആത്മാവ് ഇപ്പോൾ എവിടെയുണ്ടെങ്കിലും തീർച്ചയായിട്ടും അവരും തീർച്ചയായിട്ടും ഈ സമയത്ത് അതിൻ്റെ സന്തോഷവും ആനന്ദവും നുകരുന്നുണ്ടായിരിക്കും. അവർക്കെല്ലാവർക്കും ഞാൻ കൃതജ്ഞതയോടെ അവരെ ഞാൻ വണങ്ങുന്നു. അതുപോലെ തന്നെ ഈശ്വരൻ്റെ ജ്ഞാനവും ശക്തിയും ആത്മാവിലേക്ക് ആവാഹിച്ച് തൻ്റെ സാധനയും സേവനവും വിശ്വ നന്മയ്ക്കായി ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന രാജയോഗിനി നമ്മുടെ ബ്രഹ്മകുമാരി മീനാജി, സരസ്വതീ ദേവിയുടെ മൂർത്തി രൂപമായ ആ മീനാജിയുടെ സാന്നിധ്യമാണ് ഈ മഹോത്സവത്തിൻ്റെ ശോഭയെ വർദ്ധിപ്പിക്കുന്നത്. ബ്രഹ്മകുമാരീസിൻ്റെ കേരളത്തിലെ മുതിർന്ന സഹോദരിമാരിൽ ഒരാളായ ബ്രഹ്മകുമാരി മീനാജി പാലക്കാട് മലപ്പുറം ജില്ലകളുടെ മുഖ്യ സാരഥ്യം വഹിക്കുന്നു.
ഈ ജില്ലകളിൽ ഏകദേശം 30 വരുന്ന രാജ്യുക കേന്ദ്രങ്ങളും അതുപോലെ തന്നെ 50 പരം സമർപ്പണ സഹോദരീ സഹോദരന്മാരും അതുപോലെ തന്നെ ദേശവിദേശങ്ങളിൽ 10,000 വരുന്ന സാധകരും അവർക്ക് അവരുടെ മാതാവായി അലൗകിക മാതാവായി തൻ്റെ മുഴുവൻ സമയവും അവരുടെ ആത്മീയ ഉന്നമനത്തിനും അതുപോലെ തന്നെ സമൂഹത്തിലെ വിവിധ ആത്മീയ സഭകളിലും ടി വി യൂട്യൂബ് പോലെയുള്ള നവമാധ്യമങ്ങളിലും തിങ്ങി നിൽക്കുന്ന ആ ആത്മീയ നക്ഷത്രത്തിന് തേജസ്വരൂപിണിയായ രാജയോഗിനി ബ്രഹ്മകുമാരി മീനാജിക്ക് പ്രണാമങ്ങളോടെ കൃതജ്ഞത അർപ്പിക്കുന്നു. അതുപോലെ തന്നെ തൻ്റെ തിരക്കേറിയ പൊതുപ്രവർത്തനത്തിൻ്റെ ഇടയിലും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന പ്രിയങ്കരനായ നമ്മുടെ നേതാവ് ശ്രീ പുഷ്പദാസിന് ഹൃദയംഗമമായ നന്ദിയും സ്നേഹവും രേഖപ്പെടുത്താൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. അതുപോലെ തന്നെ ഈ വേദിയെ തൻ്റെ മഹസാന്നിധ്യം കൊണ്ട് ധന്യമാക്കിയ കല്ലടി തറവാടിലെ മുതിർന്ന കാരണവരായ ശ്രീ വിശ്വനാഥ് അവർഗൽ, എല്ലാവരും സുന്ദരമാമ എന്ന് സ്നേഹത്തോടെ വിളിക്കുന്ന സുന്ദരമാമ അവർഗൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ കൃതജ്ഞത അറിയിച്ചു കൊള്ളുന്നു. അതുപോലെ തന്നെ തൻ്റെ സ്നേഹ സാന്നിധ്യം കൊണ്ട് ഈ മഹോത്സവത്തെ സമ്പന്നമാക്കിയ ആദരണീയനായ ശ്രീ ഉണ്ണിനാരായണനും അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി മീനാംബിക അവർഗൾക്കും ബ്രഹ്മകുമാരീസ് ഈശ്വര വിശ്വവിദ്യാലയത്തിൻ്റെ പേരിൽ ഹൃദയത്തിൽ നിന്നുള്ള അഗൈതവമായ നന്ദി അറിയിച്ചുകൊള്ളുന്നു. അവർ രണ്ടുപേരുമാണ് നമ്മുടെ ഈ സത്സംഗത്തിന് ഇവിടെ കൊണ്ടുവരാനും അതിനു വേണ്ടുന്ന എല്ലാ ഒരുക്കങ്ങളും നമുക്ക് നിമിത്തമായിരുന്നുകൊണ്ട് ചെയ്തു തന്നു. അവർക്ക് പ്രത്യേകിച്ച് ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയുന്നു. അതുപോലെ തന്നെ അവരുടെ കുടുംബ സുഹൃത്തായ അനന്തേട്ടൻ്റെ സഹധർമ്മിണിയും ഒറ്റപ്പാലത്ത് നിന്ന് എത്തിച്ചേർന്നിട്ടുണ്ട്. അവർക്കും ബ്രഹ്മകുമാരി ഈശ്വര വിശ്വവിദ്യാലയത്തിൻ്റെ പേരിലും എൻ്റെ സ്വന്തം പേരിലും അഗൈതവമായ നന്ദി അർപ്പിച്ചു കൊള്ളുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രോഗ്രാം വളരെ കുറച്ച് സമയങ്ങൾക്കുള്ളിലാണ് എല്ലാം തയ്യാറാക്കിയത്. അത് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് അഹോരാത്രം സേവനം ചെയ്ത എല്ലാ സേവാധാരികൾക്കും അതുപോലെ പാലക്കാട് ജില്ലയിൽ നിന്ന് എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ സഹോദരീ സഹോദരന്മാർക്കും അതുപോലെ ഈ നാട്ടിൽ നിന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് എത്തിച്ചേർന്നിട്ടുള്ള താങ്കളെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പ്രകാശിപ്പിച്ചു കൊള്ളുന്നു. ഓം ശാന്തി.